ഹേയ് രേണു, എന്താ തന്റെ അടുത്ത പരിപാടി? ഓൺ ദ വേ എനിക്കൊരു സ്ഥലം വരെ പോണം. അറിയാറിയ തന്റെ ഡോക്ടറുടെ അടുത്തേക്കല്ലേ? സുന്ദരനായ ഡോക്ടറെ കാണാനും കൊഞ്ചി കുഴയാനും ഡയബറ്റിക് പേഷ്യന്റിന്റെ ലേബൽ ഉണ്ടല്ലോ തനിക്ക്. അയാള് നിനക്ക് കുത്തിവെക്കുന്ന ഇൻസുലിൻ ആയിരിക്കില്ല, ഷുഗർ ആയിരിക്കും. സാക്ഷാൽ പഞ്ചാര. നീ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കോ, അസുഖം വന്നാൽ ഡോക്ടറെ തന്നെ കാണണം. ഓ, ഒന്ന് തുമ്മിയാലും ഡോക്ടറെ ചെന്ന് കാണുന്ന ഈ രോഗത്തിന് ഒരു പേരുണ്ട്, ഡോക്ടർ പ്രസാദ് മാനിയ. ഡോക്ടർ പ്രസാദ് മാനിയ, രേണുവിന്റെ ഫ്രണ്ട്സിന്റെ കമന്റ്സ് എനിക്ക് ഇഷ്ടമായി. അത് ഞാനും ഡോക്ടറുമായുള്ള ഫ്രണ്ട്ഷിപ്പിൽ അവർക്കുള്ള അസൂയയാ. അത് ശരി, തന്നോട് യോഗ ക്ലാസ് പോവാൻ പറഞ്ഞേ, പരദൂഷണം പറഞ്ഞിരിക്കാനല്ല. ഈ സൗന്ദര്യം ഇതുപോലെ കീപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ. എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻസിന് എക്സസൈസ് വളരെ നല്ല. ഡോക്ടർ, ഈ ഷർട്ട് എവിടുന്ന് വാങ്ങിയതാ? എന്താ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഡോക്ടർക്ക് നല്ല ചേർച്ചയാ, എന്റെ അപ്പേട്ടനും ഈ കളർ നന്നായി ചേരും. എവിടുന്ന വാങ്ങിയത് എനിക്കറിയില്ല, തന്നെ പോലെ ഭർത്താവിനോട് സ്നേഹമുള്ള എന്റെ ഭാര്യ എനിക്ക് ബർത്ത്ഡേ പ്രസന്റ് തന്നാ, കൊള്ളാലേ. എടോ രേണു. ഹായ് നാൻസി, നീ എന്താ ഇവിടെ? ഞാനെന്താ ഇവിടെയെന്നോ? ഞങ്ങളോട് സെറ്റിൽഡാ, സുരഭി അപ്പാർട്ട്മെന്റ്സിൽ. ആ മറന്നു, ഇതെന്റെ ഫ്രണ്ട് ആലീസ്. ഹലോ. ഹസ്ബൻഡ് സാമുവൽ. പുള്ളിക്കാരൊരു പക്ഷിയെ പോലെ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക്, അവിടെ നിന്ന് ഡൽഹിക്ക്, പിന്നെ മദ്രാസ് ബാംഗ്ലൂർ, അങ്ങനെ പോകുന്നു. പൈലറ്റാ, ഇന്ത്യൻ എയർലൈൻസിൽ. പുള്ളിക്കാരൻ പൈലറ്റാണെന്ന് കേട്ടപ്പോ നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? തീർച്ച, എന്റെ അപ്പോട്ടിന് നിന്റെ സാമുവലിനെ പരിചയം ഉണ്ടാവാതിരിക്കില്ല. എക്സ്പോർട്ടറാ, 24 അവേഴ്സ് ഫ്ലൈറ്റിലെ യാത്ര, മിക്കവാറും എയർബസിലായിരിക്കും. ഏ രേണു, നീ ഏത് ലോകത്താ? ഞാൻ എന്റെ അപ്പോട്ടിനെ കുറിച്ച് ഓർത്തു പോയതാ. ഇപ്പൊ ഏത് ഫ്ലൈറ്റിലായിരിക്കോ? ആളെങ്ങനെയാ? പണ്ട് നീ കോളേജ് വെച്ച് പറയാറുള്ളത് പോലെ. അതെ, അതിനേക്കാൾ അപ്പുറത്ത്. ആ, നിനക്കെന്റെ അപ്പോട്ടിനെ കുറിച്ച് കേൾക്കണോ? വില കൂടിയ ലോട്ടോ ഷൂ, റെയ്മൻസിന്റെ പാൻറ്റേ ധരിക്കും, ജോഡിയാക്കിന്റെ ബെൽറ്റ്, സദാ കളർഫുൾ കോട്ട്, കഴുത്തിൽ മുറുകിക്കിടക്കുന്ന ടൈ, ആ പിന്നെ റേബൻ ഗ്ലാസ് ഉപയോഗിക്കൂ. മൊത്തത്തിൽ കണ്ട സിനിമാ നടന്മാര് പോലും തോറ്റുപോകും. ഓഹ്, എന്റെ ദൈവമേ, എത്ര ദിവസമാണ് തുടങ്ങിയിട്ട്, ഇനി തുടർന്ന് മാറ്റിയില്ലേ? നിനക്കൊക്കെ ഞാൻ ശമ്പളം തരുന്ന വെറുതെ, ഇവരൊക്കെ കൂടി എന്നെ കുത്തോളം എടുപ്പിക്കും. ഓഹ്, ഈ തുരുമ്പൊക്കെ ഇനി ഇവിടുന്ന് തൂക്കി മാറ്റിയില്ലേ? ഇപ്പൊ തീരുമാനം നല്ല ഒന്നാന്തര ഇരുമ്പ് തന്നെയാ മലയാളി. തുരുമ്പെന്ന് പറഞ്ഞ് വില കുറച്ചേക്കല്ലേ. ും കണക്കൊന്നെ പഠിപ്പിക്കില്ലേ? ഇരുന്നൂറുണ്ട്, പിടി വിട്. ആർക്കു വേണ്ടിയാണ് മലയാളി ഇങ്ങനെ കാശുണ്ടാക്കുന്നത്? എന്തോ കാശുണ്ടാക്കുന്നത്? എനിക്കും എന്റെ ഭാര്യയ്ക്കും സുഖമായിട്ട് ജീവിക്കാൻ തന്നെയാ. എന്ത് വിഷമുണ്ടോ? ഇയാൾ ഇന്ന് മുഴുവൻ ഇത് വെച്ച് കളിച്ചോണ്ടിരിക്കും, ഒന്ന് വേഗം ആവട്ടോ. ഇന്നെന്താ പതിവില്ലാത്തൊരു കൂൾ ഡ്രിങ്ക്സ് കൂടി? ഓ, പതിവായിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോളണമെന്ന് നിയമമൊന്നും ഇല്ലല്ലോ. ഇനി മുതൽ ഞാൻ ലൈഫ് ഇത്തിരി എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ കൊച്ചിരാമൻ എന്ത് അവനെ ഞാൻ ലേലത്തിൽ പറഞ്ഞോണ്ടിരിക്കാ. കൊച്ചിരാമൻ ഇപ്പൊ ലേലത്തിനൊക്കെ പോറായോ? എന്ത് കൊച്ചിരാമന് ലേലത്തിന് പൊക്കൂടെ? കൊച്ചിരാമനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ലേലം വിളിയിൽ അവനെ പോലൊരു എക്സ്പെർട്ട്, ലേലം വിളി ജയിക്കാനായി ജനിച്ചവനവൻ, വാശി അവന്റെ ഒരു വീക്ക്നെസ്, പ്രത്യേകിച്ചും എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള വാശി. 35,000 രണ്ട് തരം ഉറപ്പിക്കാൻ പോവുകയാണ്.
എന്റെ ഒരു വീക്ക്നെസ് ആണ്. നടന്നത് മുഴുവൻ വിശദമായിട്ട് പറ. നടന്നത് മുഴുവൻ വിശദീകരിച്ച് തന്നെ പറയാം. ആദ്യം നമ്മുടെ ലെവനല്ലേ കോട്ടപ്പടി കുട്ടപ്പൻ, അവൻ 10,000 രൂപ വിളിച്ചു. എന്നിട്ട് ഞാൻ വിട്ടില്ല, ഞാൻ തീപ്പെട്ടി എടുത്ത് ഒരു ബീഡി കത്തിച്ചു. കണ്ണമാരി കരിം 13,333 വിളിച്ചു. അപ്പൊ നീ? അപ്പൊ ഞാൻ ബീഡി കളഞ്ഞ് സിഗരറ്റ് കത്തിച്ചു. അപ്പഴും വായിൽ മുറുക്കാനുണ്ടായിരുന്നു. യു ഡോണ്ട് വറി. പൊന്നാരിമംഗലം പൗലോസ് 14,444 വിളിച്ചു. ഞാൻ വിട്ടുവാ. അപ്പോ ഞാൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചു, പുക പോലും പുറത്തേക്ക് കളയാതെ ആഞ്ഞു വിളിച്ചു 15,000. പറയാം, വാശി എന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് മുതലാളിക്കറിയാലോ. കോട്ടപ്പടി കുട്ടപ്പൻ 18,550 വിളിച്ചപ്പോ ഞാൻ 20,000 വിളിച്ചു. 1,000 പോയി. 1,000 പോയാൽ എന്ത് വേണ്ട മുതലാളി? ഒടുവിൽ ഞാൻ 35,000 ഉറപ്പിച്ചു. 35,000 വിളിക്കാൻ നിന്റെ അപ്പൻ കാശ് എന്റെ കൊണ്ട് തന്നിരിക്കുന്ന ഭയങ്കര ചതിയായി പോയല്ലോ മുതലാളി. ഞാനല്ല ചതിച്ചത്, എന്റെ കൂടെ വിളിച്ചവരാ. അവര് കൂട്ടിക്കൂട്ടി വിളിച്ചപ്പോ മുതലാളിയുടെ ചീത്തപ്പേര് കളയാതിരിക്കാൻ ഞാൻ കേറ്റി വിളിച്ചു. മുതലാളി വിഷമിക്കുന്ന അടുത്ത ലേലത്തില് എന്റെ വീക്ക്നെസിന്റെ ഡോസ് അല്പം കുറച്ചോളാം മുതലാളി. എന്റെ വായിരിക്കുന്ന കകതം. അപ്പൊ നാളെ കണ്ണമാലി ലേലത്തിന് പോണ്ടേ? ഒരാഴ്ചയായി പുറപ്പെട്ടിട്ട് ഇത് കാണാൻ മുതലാണ്. ഒന്നിങ്ങോട്ട് ഹെൽപ്പ് ചെയ്യടാ. ഇതിന്റെ സ്റ്റാൻഡ് ഇല്ലേ? ലേലത്തിലുള്ള വാശി കാണുന്നില്ല. ഒന്നും പറ്റിയിട്ടില്ല മുലാലി, ലേലം കിട്ടിയ ക്ഷീണത്തില. ദേഹത്ത് നല്ല ചൂടുണ്ടല്ലോ. ഓ, ദേഹത്ത് ചൂടോ? പൊട്ട് കിട്ടിയ തലക്കിട്ടാണല്ലോ ചൂട് വരണ്ട തലക്കല്ലേ. തമാശ കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നില്ല. എന്നെപ്പോ കൊല്ലാനാ തോന്നുന്നേ? ഇപ്പഴും മുലാലി നല്ല ചൂടില്ല. തണുത്ത വെള്ളത്തിൽ നന്നായി കുളിച്ചാ മതി. പട്ടി. പട്ടിയെ പിന്നെ കുളിപ്പിക്കാം. ആദ്യം മുതലാളി കുളിക്കും. ആ പിന്നെ ചേച്ചി, വെള്ളത്തിന് തണുപ്പ് കുറവാണെങ്കിൽ 2 ബ്ലാക്ക് ഐസ് കൂടി ഇട്ടേ. അപ്പൊ മുതലാളി, എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. കാണണമെന്നില്ല. എന്നാ മറ്റന്നാ വരട്ടെ ചാച്ചി. കുളിക്കാൻ ഐസിട്ട് വെള്ളം എടുത്ത് വെക്കട്ടെ. ഐസിട്ട് വെള്ളം. ഐസിട്ട് വെള്ളം നിന്റെ അച്ഛനെ കൊണ്ട് കുളിപ്പിക്കടി. ചൂട് എടുത്ത് വെടി. ഐസ് വെള്ളം 25,000, 10, 35,000, 40,000, 17,000. അപ്പോട്ടാ, അപ്പോട്ടിന് ബർത്ത്ഡേ എന്നാ? 18/12/95. 18/12/95 എന്തോന്നാ? 18/12/95 കിട്ടേണ്ട ബാങ്ക് ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ മാസം അത് കിട്ടിയില്ലെങ്കിൽ ബിസിനസ് കംപ്ലീറ്റ് കൊഴയും. വീട്ടിൽ വന്നാലും അപ്പോഴും കാശിന്റെ ഇരുമ്പിന്റെയും കണക്ക് മാത്രമേ പറയാനുള്ളോ? വേണ്ട, ഞാൻ ഇപ്പൊ ഇറങ്ങിയ രംഗീല സിനിമയുടെ കഥ പറഞ്ഞു തരാം. എന്തേ? അതെ, നീ ഒരു ഇരുമ്പ് കച്ചവടക്കാരന്റെ ഭാര്യ, അത് മറക്കണ്ട. എടി, ഒരു കച്ചവടക്കാരൻ എപ്പോഴും കച്ചവടത്തിലെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കിൽ മാത്രമേ ചിന്തിക്കാനുണ്ടാവൂ. അതുപോലെ തന്നെ ഒരു വീട്ടുകാരിക്ക് വീട്ടുകാര്യങ്ങളെ കുറിച്ചേ പറയാനുണ്ടാവൂ. നീ പണം കണ്ട, കച്ചവട ചിന്തകൾ ഞാൻ 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇനി വീട്ടുകാരിയുടെ വീട്ടുകാര്യങ്ങൾ പറ, കേക്കട്ടെ. പറയടോ അപ്പട്ടാ. ഇതെന്താന്നറിയോ? നമ്മുടെ കുജേലന്റെ കയ്യിലെ പണ്ടൊരു പൊതി ഉണ്ടായിരുന്നില്ലേ, അത് അവിൽ പൊതിയാണെന്ന് ഉൾക്കാഴ്ച ഉള്ളതുകൊണ്ട് കൃഷ്ണന് മനസ്സിലായി. എനിക്കങ്ങനെ ഉൾക്കാഴ്ചയില്ലല്ലോ, സാധാരണ കാഴ്ചയല്ലേ ഉള്ളൂരേണു. എപ്പോഴും ഒരു തമാശയാ. ഈ പാന്റും ഷർട്ടും ആർക്കു വേണ്ടി വാങ്ങിയതെന്നറിയോ? ഇല്ല, അറിയില്ല. ആർക്കാ? അപ്പോട്ടന്. അല്ലാതെ ആർക്കാ? അപ്പോട്ടനല്ലേ. നിന്റെ കഴുത്തിൽ താലി കെട്ടി അന്ന് മുതൽ തുടങ്ങിയതാ എന്നെ ഈ കുഴലുകൾക്കുള്ളിൽ ഇറക്കാനുള്ള നിന്റെ ശ്രമം. എന്റെ രേണു, നേര്യമംഗലത്ത് നാരായണന്റെ മകൻ അപ്പുക്കുട്ടന് അന്നും ഇന്നും എന്നും ചേരുന്ന വേഷം ഒന്നേ ഉള്ളൂ, ഈ ഷർട്ടും മുണ്ടും. അത് മതി എനിക്ക്. അത് പോരാ, ഒരു ഭാര്യയുടെ ഇഷ്ടം കൂടി നോക്കണം. ഓഹോ, അപ്പൊ ഭർത്താവിന്റെ ഇഷ്ടത്തിന് ഒരു വിലയുമില്ല ഇന്ത്യയില്. എന്റെ രേണു, ചേരാത്ത വേഷങ്ങൾ തമ്മിൽ ചേർക്കാൻ നോക്കരുത്, മനസ്സിലായോ? നീ ഒരു കാര്യം ചെയ്, ഇതുകൊണ്ടുപോയി ആ അലമാരയ്ക്ക് അത് സൂക്ഷിച്ചു വയ്ക്ക്. ഈ അപ്പുക്കുട്ടൻ ഇത് എന്ന് ചേരുന്നു എന്ന് തോന്നുവോ അന്ന് ഞാൻ ഇട്ടോളാം. കൊണ്ടുപോയി വയ്ക്ക്. എന്തിനാ നീ നിന്നിങ്ങനെ മോങ്ങുന്നേ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? മോയിക്കോ, മോയിക്കോ. അദ്ദേഹത്തിന് ഈ വർഷം എനിക്ക് സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടാവും? കഴിഞ്ഞ വർഷം 1-ാം തീയതി ഈ വീട്ടിൽ കയറി വന്നത് അപ്പുറത്തെ ആ ദരിദ്രവാസിയല്ലേ? ഈശ്വര, ഓ ഓ.
കൃഷ്ണ ഗുരുവായൂരപ്പ എന്നെയും എന്നെ അരുമയാള പൊണ്ടാട്ടിയും നല്ല കാപ്പാത്തിട്ടെ കൃഷ്ണ സംസാരം പോകണേ എന്റെ ഭാര്യക്ക് നല്ല ബുദ്ധിമുട്ട് അത് വന്ന് നമ്മ ശാന്ത ഇങ്ങട്ട് പ്രസാദം കേട്ടാ നന്നാ ഏർപ്പാടെല്ലാം തെരിയും തെരിയും എനിക്ക് നല്ല തെരിയും എന്റെ അൻപ റുക്കു എന്റെ കഴുത്തിൽ താലി കെട്ടി അന്ത നാൾ മുതൽ എനിക്ക് നല്ല തെരിയും എൻ റുക്കു ആരെന്ന് തിന്നോളൂ അല്ല തൊട്ടോളൂ അയ്യോ ഓഫീസിൽ പോ ടൈം ആച്ച് ഒന്ന് സാപ്പിട വേണ്ടാമാ നമ്മ ശാന്ത കിട്ട് സൊല്ലിയതാവൂത് വേണ്ട രുക്കു ഡോക്ടർ എന്നെ സൊല്ലിരിക്ക് തരില്ല ഒരുക്ക് ബെറ്റർ സ്ഥാനേ അത് പ്രശ്നല്ലേ ഉള്ള നമ്മ ചിന്ത കണ്ണറക്കില്ല അയ്യോ അപ്പടി പോവാതെ മെതുവതാ പോണം ഇപ്പടി വാടക്കണോ പോയിട്ട് വരാ ഒരു വിഷയം മറന്നിട്ട് എന്നാ വിഷയം അയ്യോ സോറി വലിച്ചതാ റോഡിലെല്ലാം നിറയെ പെണ്ണുങ്ങളുണ്ട് അവരാരും എൻ പുരുഷനെ കണ്ണു വെക്കൂടാതെ അതൊക്കെതാ എന്റെ ബ്യൂട്ടി സ്പോട്ട് അപ്പുറം പൊമ്പളങ്ങളെ പാക്ക കൂടാതെ നോൺ വെജിറ്റേറിയൻ സാപ്പിടക്കൂടാതെ സിഗരറ്റ് പുടിക്ക കൂടാതെ സ്ട്രെയിറ്റ് പോയി സ്ട്രെയിറ്റ് വരണം ഇനി വേറെ ഇലൂമിനേഷൻ ഡെക്കറേഷൻ വർക്ക് ഏതാവത് വേണമോ കണ്ടത്തിൽ വെച്ച കോലം പോലെ ഞാൻ വരട്ടറുക്കൂ അയിരൂരിൽ ഇരുമ്പയിര് കണ്ടെത്തി അറിഞ്ഞില്ലല്ലോ അത് അപ്പൊ കേട്ടോ മോർണിംഗ് മോർണിംഗ് ഇതെന്ത് ഈ വേഷത്തിൽ ഓട്ടന്തുള്ള കുത്തുവാക്ക് പറയല്ലേ എന്റെ അപ്പുക്കുട്ട സ്നേഹമുള്ള ഭാര്യയുടെ ആഗ്രഹങ്ങൾ സ്നേഹത്തോടെ അനുസരിക്കുന്ന ഒരു നല്ലവനായ ഭർത്താവാണ് ഞാൻ അല്ലേ രേണു അത് രേണുവിന് എങ്ങനെ അറിയാം സ്നേഹത്തിന്റെ വെയിറ്റ് ഉള്ള കുത്തായിരിക്കും മുഖത്ത് ഇന്ന് കരിയിൽ ഒതുങ്ങി എന്താ പോട്ടത് രുക്മിണിയുടെ സ്വഭാവം അറിഞ്ഞോണ്ട് തന്നെ എന്തിനാ പാവം പ്രേമനെ കളിയാക്കുന്ന ഹാവോ രേണുവെങ്കിൽ ഉണ്ടല്ലോ എന്റെ ഈ അവസ്ഥയിൽ സഹതപിക്കാൻ ഇത് സഹതാപം അല്ല പ്രേമ ഈ അവജ്ഞയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരുതരം പുച്ഛമാ അനുസരണയുള്ള ഭർത്താവിനെ പറ്റി ആരും അവഹേളിച്ച് പറയരുത് അത് തെറ്റാണ് കുറ്റമാണ് ഇന്ത്യൽ പീനൽ കോഡിൽ എന്നെ പറ്റി പീനൽ കോഡൊക്കെ അവിടെ നിക്കട്ടെ മനുഷ്യന്റെ ഓരോ അയ്യോ ആ ബോംബ് വിളിക്കുന്നു പൊട്ടുന്നതിന് മുമ്പ് വിട്ടോ ഞാൻ ഓഫീസിൽ പോയി അപ്പോട്ടാ വേണമെങ്കിൽ അപ്പോട്ടിനും പ്രേമന്റെ കൂടെ കാറിൽ പോകാലോ കാശ് കൊടുത്ത് വാങ്ങാതെ പല്ലവന്റെയും കാറിൽ ഓസിന് പോകാൻ ഞാൻ അത്രയ്ക്ക് തരം തന്നിട്ടില്ല അതവന്റെ അമ്മായി അപ്പ വാങ്ങിച്ചു കൊടുത്ത കാറല്ലേ അവ ഒറ്റയ്ക്ക് തന്നെ പൊയ്ക്കോട്ടെ ആര് വാങ്ങി കൊടുത്താൽ എന്താ സ്കൂട്ടറിൽ ചെല്ലുന്നതിനേക്കാളും സ്റ്റൈലാ കാറിൽ ചെന്നിറങ്ങുന്നത് അത്ര വലിയ സ്റ്റൈലൊന്നും നമുക്ക് വേണ്ട നീ ഇപ്പൊ ഇത് പറയുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ ഇനിയിപ്പോ ഒരു കാറൊക്കെ എടുത്ത് ഇങ്ങനെ ചെത്തി നടന്നുവിടെയെന്ന് അതല്ലേ നിന്റെ മനസ്സിരിപ്പ് അതെ കാറുള്ളതൊരു അന്തസ്സ ആ അന്തസ്സിൽ എനിക്ക് വലിയ വിശ്വാസമില്ല നമുക്ക് കാറുണ്ടെന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത് അതെന്തിനാ നീ എങ്ങനെ പറഞ്ഞു നടക്കുന്നത് ഇല്ലാത്ത അന്തസ് പറഞ്ഞുണ്ടാക്കുന്ന അപകട നോക്ക് എനിക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ സ്റ്റൈലിന് അഞ്ചാറ് കാറുകൾ വാങ്ങിച്ചിടാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷെ ഇപ്പൊ വേണ്ട കാറിന്റെ ആവശ്യം നമുക്കിപ്പോ ഇല്ല നമുക്ക് നമ്മുടെ പഴയ സ്കൂട്ടർ തന്നെ മതി പോട്ടെ ഗുഡ് മോർണിംഗ് സാർ ആരെങ്കിലും ഒരാൾ പറ എല്ലാ ദിവസത്തെ ഗുഡ് മോർണിംഗ് കൂടി ഒറ്റ മോർണിംഗ് ആക്കി തന്നാ മതി കൊണ്ടുപോകണം ആ ഇന്നത്തെ കണ്ടിന്യൂ എഴുതിക്കോ ആസ് യൂഷ്വൽ മുണ്ടും ജുബ്ബെ ഒന്ന് വേഗം എഴുതി പോയിട്ട് പണിയുള്ളതാ പിന്നെ നെറ്റിയിൽ മൂന്ന് തലവര നന്നേ മതിയായിരുന്നു ഭസ്മക്കുരുന്നത് കവളിലൊരു കറുത്ത കുത്ത സാർ അത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ അവളുടെ അമ്മയുടെ ഒരു കുത്ത അത് നോട്ട് ചെയ്തോ അതിന്റെ റൂമിന് ചവിങ്ങ ഇതാ സാർ ഒരു ചേർച്ചയും ഇല്ലെങ്കിലും പെണ്ണ് വീട്ടിലെ പണം മോഹിച്ച് പെണ്ണ് കെട്ടിയ പട്ടിയുടെ ഗതികേടാ മനുഷ്യന് അതിന് പ്രേമൻ സാർ തന്നെ നല്ലൊരു ഉദാഹരണ എങ്കിലെന്തായാലും വിലസണ്ടല്ലേ കുഞ്ഞിക്കുയിൽ കേൾക്കുന്നേ
செல்லம் கூடும் குட்டி கூட போரா மழ நிழல் காட்டி குளிர் மொழி பார்த்தாய் தம்மில் தம்மி பாறை பறத்தாய் மனம் நிறைய நின்னும் மலத்திரி மாத்திரம் நீச்சத்து முடைக்கும்போ குளிர் முகக்கல மாத்திரம் என் ஸ்வரம் நிறைய ஸ்வப்னஸ்ருதி லயம் மாத்திரம் தனியையும் இருந்தாலும் உடலொளி கதிர் மாத்திரம் பரிதவம் மறந்தாட்டே என்றே பாட்டின்டேனத்தில் தலிஞாட்டே குஞ்சு குயில் கிளிக்குருந்தே செல்ல கூடுங்குட்டி கூட போரா மழ நிழல் காட்டில் குளிர் மொழி பார்த்தாய் தம்மில் தம்மி பாறை பறந்தா பரிபவம் மறந்தாட்டே பாட்டின்டேனத்தில் அலிஞாட்டே குஞ்சு குயில் கிளிக்குருந்தே செல்ல கூடும் குட்டி கூட போரா மழ நிழல் காட்டி குளிர் மொழி பார்த்தாய் தம்மி பம்மி பாறை பறக்கா சக்க பச்சை மாங்கா புளி லடு பழம்பொரி ஆத்துக்காரனுக்கு மாங்காய் சம்பந்தினா ரொம்ப பிடிக்கும் அப்படியா அதுக்கல்ல கண்ணா இந்த டைம்ல பெம்பிள்ளாருக்கு புளி எல்லாம் ரொம்ப இஷ்டம் ஆயிடும் ஆமாடி ஒரு நீ எட்டரை மணி கழிஞ்சு இங்க வந்தா மதி எதுக்கு அவனு மனசுல பிடிக்காம வேலை எல்லாம் செய்யணும்ல பாப்பா ஆமாப்பா கரெக்ட்ப்பா கரெக்ட் மோளே உன் ஆத்துக்காரரு பூஜை எல்லாம் கரெக்டா பண்ணுவாரா
அம்மா இப்ப ரொம்ப ஆசி. ஆமாமா, காலையில இருந்து குளிச்சு பூஜை முடிச்சு ஃபீஸுக்கு போனா அங்கேயும் அவர் பூஜை முடிச்சுட்டு தாப்பா வேலைய ஆரம்பிப்பா. பாத்தியாப்பா, மணி பத்தாச்சு. இப்ப அவர் குருவாயிருப்பம் படத்துக்கு முன்னாடி உட்கார்ந்து அப்படியே அப்படி கும்பிட்டுட்டே இருப்பார். வா சாமி. I glad to inform you that my reputed advertising firm excuse me Rana, njan evadu nirthi, sorry. Advertising firm? Yes, 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 yes. Advertisers would like to take an ad film for your esteemed concern, Mrs. Jailashmi Jewelers. Details below. Sir, endaro ivide kaari marthu kodukkanandile tarikku bendavande സെറ്റ് റെഡി ആയെന്ന് ഇവിടെ ഒരു സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അയാളുടെ ഒരു എടോ അതിങ്ങ് വന്ന് പറഞ്ഞാ പോരെ. ആ റെഡി, അങ്ങോട്ട് ചെല്ലു, ഞാൻ വന്നോളാം. അപ്പോ പോമൻസ് എന്തില്ലാത്ത വൃത്തിയട്ടവൻ. സോറി, ഡീറ്റെയിൽസ് ബിലോ. അല്ലെ പിന്നെ വല്ലേ ഒന്ന് കൈ അങ്ങോട്ട് ഉയർത്തു. പാച്ചാണ് അപ്പൊക്കോളൂ. ഇഷ്ടായി, എനിക്കിഷ്ടായി. അല്ല, എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാ. ഒന്ന് പറഞ്ഞേ. എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. അങ്ങനെ എനിക്കിഷ്ടം പറഞ്ഞ എന്നെ നോക്കിക്കോളൂ. അങ്ങനെ പറഞ്ഞു. എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. അങ്ങനെ കൈ ഒന്ന് പകരുത്. ഈ ഫേസ് ഇങ്ങനെ ടേ ഒന്ന് മാറി വെക്കാൻ ഞാൻ എങ്ങനെ എടുക്കുന്നത്? എത്ര ദേശം അപ്പൻ എത്ര വേണമെങ്കിലും എന്നെ ചീത്ത പറഞ്ഞോളൂ, പക്ഷെ എന്റെ പ്രസ്ഥാനത്ത് കുറ്റപ്പെടുത്തരുത്. ഇത് എന്നോട് പ്രൊഫഷൻ അപ്പാ. നീ തരികിടയാന്ന് അറിഞ്ഞോണ്ട് തന്നെ എൻ പാപ്പാവ് ഉണക്കാൻ തന്നത്. ശരിയാ, എൻ പാപ്പാവക്ക് ഏജ് കൊഞ്ചം ജാസ്തിയായി പോച്ചു. പിന്നെ പേശുമ്പോ കൊഞ്ച് വിക്ക് പോയി. അതുകൊണ്ട് തന്നെ വിവാഹ കമ്പളത്തില് അവക്ക് മാർക്കറ്റ് ഒമ്പ കമ്മിയാച്ചേ. അത് മണത്തെറിഞ്ഞ് വന്നവനാ നീ. നീ വന്നപ്പോഴേ നിന്റെ രോഗം എനിക്ക് തെറിയും. എൻ പാപ്പാവെ കിട്ടി ഒരു റാസാവായി വാഴണം. ആയിക്കോ, അതുക്ക് താനടാ എൻ പാപ്പാവ് എനിക്ക് കല്യാണം പണി തന്നത്. അപ്പാ, ഇപ്പടി ഒന്നും ചൊല്ലക്കൂടാതെ. റുക്കു എനിക്ക് കണ്ണു മാതിരിയപ്പാ. കണ്ണോ കാലോ അവനക്ക് തെരിയാതെ. നിന്നെ പോലെ എങ്ങുന്നോ തരകടയെ വന്നവനാ ഞാനും. എന്തു വേണത് ആയിക്കോ, എന്റെ ഒറ്റമുള്ള റുക്കു അവളെ നീ വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചാൽ ഒന്നേ നാ കുന്നൊടുവേ. ഞാവകം വെച്ചോ. അറിയാറിയാം എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങി പോകുന്നതെന്ന്. ഇല്ലാത്ത രോഗവും പറഞ്ഞ് ഡോക്ടറോട് സൊറ പറഞ്ഞിരിക്കാൻ വലിയ വീടുകളിൽ ഒരുപാട് സുന്ദരിമാര് വരുമല്ലോ. ഡോക്ടറാണെങ്കിലോ എന്തിനും റെഡി. യു ആർ റൈറ്റ്. എന്തായാലും എന്റെ ശ്രീമതിക്ക് ബുദ്ധിയുണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഇതേവരെ ഏതെങ്കിലും ഒരു ശ്രീമതി നിന്റെ ശ്രീമാനെ തിരക്കോട് വന്നിട്ടുണ്ടോ? അതാണ് ഡോക്ടർ പ്രസാദിന്റെ ക്വാളിറ്റി. ഡിസ്പെൻസറി ഡിസ്പെൻസറി ഹോമിസ് ഹോം. ആരാ നോട്ടെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ആ, ഇവരെന്റെ ഫ്രണ്ട്സാ, നാൻസി ആലീസും. ഞാൻ പറയാറില്ലേ. അല്ല, അകത്തേക്ക് കയറി ഇരിക്കാൻ പോലും പറയുന്നില്ല. സോറി, ഇരിക്കൂ. എവിടെ മിസ്സസ് മോനും ഒക്കെ? മോൻ ക്ലാസ്സിൽ പോയി. ഞാൻ മിസ്സസിനെ വിളിക്കാം. അതാ ഞാൻ പറയാറില്ല, രേണു. ഡിസ്പെൻസറി ഈസ് ഡിസ്പെൻസറി, ഹോം ഈസ് ഹോം. ഇപ്പൊ എന്തായി? കാണാതിരുന്നിട്ട് ഉറക്കം വരുന്നില്ലായിരിക്കും. വീട് വരെ എത്തിക്കഴിഞ്ഞു ഓരോന്നും. രാജി, ഒന്ന് പതുക്കെ പറ, അവർ കേക്കും. നീ എന്റെ മാനങ്ങളല്ലേ. കേക്കട്ടെ, എന്റെ ക്ഷമ കിട്ടാലുണ്ടല്ലോ. മിസ്സിസ് അടുക്കളയല്ല, നിങ്ങൾ വന്നറിഞ്ഞ് കാപ്പി എടുക്ക. പുള്ളിക്കാരത്തി വലിയ സൽക്കാരപ്രിയ. പിന്നെ വന്ന കാര്യം ധൃതിയുണ്ടോ? ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ റെഡിയെ നിൽക്കായിരുന്നു. ശരി, ഞാൻ ഡോക്ടറുടെ സമയം കൊല്ലുന്നില്ല. അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഒരു ചെറിയ ഗെറ്റ് ടുഗദർ. ഡോക്ടറും വരണം. അന്ന് ഹൗസ് വാമിങ്ങിന് വരാതിരുന്ന പോലെ വരാതിരിക്കില്ലേ? അടുത്ത ഞായറാഴ്ചയല്ലേ, എന്തായാലും വരാം. മിസ്സസിനെ കണ്ടില്ല? മിസ്സസ് അടുക്കളയിലായിരിക്കും, സാരമില്ല, ഞാൻ പറഞ്ഞോളാം. അല്ല, കാപ്പി? കാപ്പി ഒന്നും വേണ്ട, എന്നാ ഞങ്ങൾ പോട്ടെ. മറക്കരുത്, തീർച്ചയായും വരണം. എന്തായാലും എന്ത് കണി കൊള്ളാം. ഒരു ഉഗ്രം പീസ് ഒന്ന് വളച്ചു നോക്കിയാലോ. കാണല്ലേ. ഏയ് സ്വീറ്റ് 17. ആരാടാ നീ?
എന്താണ് നിന്റെ പേര്? പ്രേമൻ. നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും പ്രേമം. സോറി, ഞാൻ പ്രതീക്ഷിച്ച ആള് നിങ്ങളല്ല. പക്ഷേ എനിക്ക് ഒട്ടും തെറ്റിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ. ഐ വാണ്ട് എ ലിഫ്റ്റ്. സോറി ട്ടോ, എനിക്ക് നോർത്തിലേക്ക് പോണ്ടത്. എന്തൊരു പൊരുത്ത എന്റെ മനസ്സും നിന്റെ മനസ്സും. എനിക്കും പോണ്ടത് നോർത്തിലേക്ക് തന്നെയാ. ഞാൻ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. ഞാനും നോർത്തിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക്. അയ്യോ, ഇപ്പഴാ ഞാൻ ഒരു കാര്യം ഓർത്ത്. ഈസ്റ്റ് ചെന്ന ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ. ഞാനും അങ്ങനെ തന്നെയാ. ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാൻ. ഈ പ്രായത്തിൽ ഇങ്ങനെ യാത്ര അത്ര. ഇപ്പഴാ ഓർത്തത്. ഞാൻ ഇന്ന് പ്രിയ, നമുക്ക് ഇന്ന് എൻജോയ് ചെയ്യാം. അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ തന്തയ്ക്കാ. വണ്ടി ഇട. ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ. എന്ത് ഈ സാധനത്തിന് എവിടെ കൊണ്ടേ കളയും? ദേശുര, ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടിയോ ശ്മശാനോ അല്ല കണ്ടിരുന്നെങ്കിൽ. എന്താണ്ട്? പക്ഷെ ചെറിയൊരു പ്രശ്നം, പറഞ്ഞ മനസ്സിലാവില്ല. ഓ, ഇതിന്റെ കാൽക്കുലേറ്ററിൽ വെള്ളമില്ലായിരിക്കും. കാൽക്കുലേറ്റർ അല്ല, റേഡിയേറ്റർ. റേഡിയോട്ടിലായാലും ടി വിയിട്ടിലായാലും നീ വേഗം ശരിയാക്ക്. നമുക്കിന്ന് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യാം, എൻജോയ് ചെയ്യാം. പക്ഷേ ഈ പ്രശ്നമുണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. തള്ളാനാണെങ്കി ആരും കാണുന്നില്ല. ചേച്ചിയെ കൊണ്ട് ഞാനെങ്ങനെ ഈ വണ്ടി ഇപ്പൊ എങ്ങനെ തള്ളിക്കാം? നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യേ. വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പ്രശ്നത്തിന്റെ ഫോഴ്സ് ഇങ്ങനെ തള്ളുകയാണെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നു, നമ്മൾ പോകുന്നു, എൻജോയ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ഇങ്ങനെ തള്ളണോ അല്ലേ? അതെ. എടാ കള്ള, ഇങ്ങനെയുള്ള പല അടവുകളും ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ചേച്ചി എന്തിനാ പൈസാ കാലത്ത് ഇങ്ങനെ സിനിമ നടക്കണേ? ആർക്കട വയസ്സ്? നിന്റെ മറ്റവൾക്ക കേറണ വണ്ടിയിൽ. അമ്മച്ചി, ഞാൻ എന്നെ കൊണ്ടേ പോവുള്ളൂ അല്ലേ? അതെ, നിന്നെ കൊണ്ടേ പോവുള്ളൂ. വരാനുള്ളത് വഴിയത്തെങ്കിലും ആരോ പറഞ്ഞത്. ആരോ അല്ല, ഞാനാ പറഞ്ഞത്. എന്നെ തള്ളേ. ഓക്കെ ഓക്കെ. ലൈഫിന്റെ പ്രശ്നമാണേ. ഗുഡ് നൈറ്റ്. എന്തൊരു ജന്മം. ഇതെന്നെ തരീമാ? ലഡു അല്ലേ? ജിലേബി അല്ലേ? പഴംപൊരി. ഇന്ന മാതിരി ഒരു ഹസ്ബൻഡ് ഇന്ന് ഉലകത്തിലെ ആർക്കുമേ കിടക്കാതെ. ചന്ദനവും കുങ്കുമവും ബ്യൂട്ടി സ്പോട്ട് അപ്പടി ഇരിക്കുന്ന. അപ്പ അമ്മ എന്താ മുറുക്ക് ചീട അച്ചപ്പം എല്ലാം. അപ്പ ഓഫീസ് വല്ലിയാ വന്നാച്ച്? എന്നെ ചെന്ന. ഓ, എന്നരുമയാണ പൊണ്ണെ കണ്ണു പോലെ പാക്കണോന്ന്. എങ്ക അപ്പ നല്ലവർ, വളരെ നല്ലവർ. അപ്പ അമ്മ ഉങ്ങൾക്ക് എന്നെ കൊണ്ടുവന്നിരിക്കും തരുമാ? ഇനി എന്താണ് അവ കൊണ്ടുവന്നേ? വാങ്ങനാ, കാമിച്ചു തരാം. വാങ്ങ. എന്ത് മാറണാണാവോ? ഇല്ലടാ, നിജമ ഞാൻ ബീഡ് പിടിക്കില്ലേ. ആമടാ, പോയി സൊല്ലേ. ബീഡ് സ്മെൽ തരും. എനിക്ക് കാലയിലെ ഒരേ പല്ലുവലി. എന്നോട് ഫ്രണ്ട് സൊല്ലിയാച്ച് പല്ല് വേദനയ്ക്ക് റൊമ്പ നല്ല മെഡിസിൻ സിഗരറ്റ് വലിക്കൂ. അതാ ഞാനൊരു സിഗരറ്റ് വലിച്ചേ. അപ്പടിയാ? അപ്പടി എന്നാ ഒന്ന് ചൊല്ലേ, ഇനിമേ നിങ്ങ ബീഡി കുടിച്ചിങ്ങന്നാ ഞങ്ങൾ അടിക്കവേ മാട്ടേ. നല്ല പെണ്ണു. ആണാ, കൊണ്ണിടുവേൻ ജാഗ്രത. മതിയാ, ഇനി എനിക്ക് എന്നാ അറിഞ്ഞൂടാ? ഇനി സംഖ്യയില്ല. ഓ, ഇനി വേറെന്ത് ചെയ്യണം? ഇനി ഒന്നും ചെയ്യണ്ട, ഞാൻ പറഞ്ഞത് സമ്മതിച്ചു എന്ന് പറഞ്ഞാ മതി. ഓ, സമ്മതിച്ചു. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയിപ്പൊ ഞാനായിട്ട് അതിനെതിരെ നിൽക്കുന്നില്ല. എന്നാലും അതൊരു അധിക ചെലവല്ലേരാണോ? ചെലവ് ചെയ്യാതെ ജീവിക്കാൻ പറ്റും അപ്പേട്ടാ. പക്ഷേ ഇത് ജീവിത ചെലവല്ലല്ലോ, ജീവിത പ്രകടന ചെലവല്ലേ? കൊറേയൊക്കെ പ്രകടിപ്പിക്കണം, എന്നാലേ സൊസൈറ്റി നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ടാവും. സ്റ്റാറ്റസ്? നീ പറയുന്ന ഈ സ്റ്റാറ്റസും സൊസൈറ്റിയും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാനെന്ന് ഇത്രയും നാൾ എന്റെ കൂടെ കഴിഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ? ഒരു രണ്ടാം വിവാഹ വാർഷിക ആഘോഷം, വേറെ പണിയില്ല. അല്ലാതെ ആഘോഷിക്കാൻ ഇവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ. കുട്ടികളൊന്നും ഇപ്പൊ ഇവിടെ വേണ്ട, ആവശ്യമുള്ളപ്പോ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ, വാർഷികോ ആഘോഷോ. എന്താറിയോ, അവൾ ഇത്രയും പേരെ ക്ഷണിച്ചു ശ്രദ്ധിക്കും, ഞാനും കുറച്ചുപേരെ ക്ഷണിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഒരു ചെറിയ പാർട്ടി കൊടുത്തുകളയാം. ക്ഷണിക്കുന്നൊക്കെ കൊള്ളാം, മുതലാളിയെ പോലെ കുപ്പിയും മാട്ടയും പറഞ്ഞു ക്ഷണിക്കായിരുന്നാ മതി. പിന്നെ നിന്നെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. തലമറന്ന് എണ്ണതേക്കല്ലേ. ഈ വണ്ടിക്ക് സ്പീഡ് ഇല്ല, വേഗം വിട്. ഒന്നിറങ്ങിയേ. എന്റെ ഒരു കാര്യമുണ്ട്.
വണ്ടി ഞാൻ ഓടിക്കണോ? വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. ഞാൻ സ്പീഡുള്ള വണ്ടി എടുക്കുമ്പോൾ നിന്നെ ക്ഷണിക്കാം, യാത്ര ചെയ്യാം. അതാ നല്ലത്, ഓരോരുത്തർക്ക് ഓരോ വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാക്സി പിടിച്ചു വന്നാലോ. ടാക്സി. അങ്ങനെയാണ് കുട്ടികളെ ഞാൻ എങ്കിലും കണ്ടത്. ആലിസേ, ആന്റിക്ക് കുടിക്കാമല്ലോ കൊടുത്ത്. ഞാൻ എപ്പോഴും കൊണ്ടു. ഈ കൊലക്കയറൊന്ന് ലൂസാക്കി തരാൻ പറ്റുമോ? എനിക്ക് ഇടയ്ക്കൊന്ന് ശ്വാസം വിടേണ്ടി വരും. ഇങ്ങനെയാ കെട്ടുന്നത് അപ്പോട്ടാ? ഇത് കെട്ടുന്നവരൊക്കെ ശ്വാസം വിടാണ്ട നടക്കുന്നത്? അവരൊക്കെ ഇത് കെട്ടും മുമ്പേ ശ്വാസം മുഴുവൻ ഒന്നിച്ച് വലിച്ചെടുക്കുമായിരിക്കും. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, ഇനി കോട്ടു കൂടി ഉണ്ട്. അതെന്തിനാ? ഞാൻ ഇപ്പൊ തന്നെ ഷർട്ട് ഇട്ടു. മാത്രം പോരന്നേ. ഇവിടെ കാര്യം ഇവിടെ ഇപ്പൊ ഇതും കൂടെ ഇട്ട് കഴിയുമ്പോ ഞാൻ ഉടനെ തന്നെ അന്ധശ്വാസം വലിക്കും. കൈ ഒന്നും പറ്റില്ല. കൈ കൊടുക്കില്ല. നീ എന്നെ കൊല്ലാൻ തന്നെ തീരുമാനിച്ച എന്ത് ചിരിക്കുന്നേ? ഈ കോലം കെട്ടിച്ചിട്ട് അത് കണ്ടപ്പോ ചിരി വരുന്നുണ്ടല്ലേ. അതല്ല അപ്പോട്ടാ, പിന്നെ നല്ല സ്റ്റൈലായിരിക്കുന്നു. സായിപ്പിന്റെ വേഷം ഇരുമ്പ് കച്ചവടക്കാരനും ചേരുവെന്ന് ഇപ്പൊ മനസ്സിലായോ? ഒന്ന് നടന്നേ. അയ്യോ, ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. എന്തിനാ? എങ്ങനെയുണ്ടെന്ന് അറിയാനാ. ഇതിടുമ്പോ നടത്ത മാറുമോ? ആ മാറും. നടന്നേ. അയ്യോ, അങ്ങനെയല്ല. ഇങ്ങോട്ട് നോക്ക്. കൈയൊക്കെ ഇങ്ങനെ നീട്ടി തലയൊക്കെ ഇങ്ങനെ സ്റ്റൈലായിട്ട് വെച്ച് നല്ല സ്മാർട്ടായിട്ട് നടക്കണം. എവിടെ നടന്നേ? സ്മാർട്ടായിട്ടല്ലേ നടക്ക്. കൊള്ളാം. പിന്നെ ഞാൻ ആദ്യം ചെല്ലാം. കൊറച്ചു കഴിഞ്ഞ് ഞാൻ അപ്പോഴാണ് നീട്ടി വിളിക്കും. അപ്പൊ ഇങ്ങനെ എല്ലാരും രക്ഷ ചെയ്ത് ഇറങ്ങി വരണം. എന്റെ അപ്പോട്ടിനെ കണ്ട് ആളുകൾ അമ്പരന്ന് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. നീ എന്താ വരാത്തെന്ന് ആലോചിക്കായിരുന്നു. പിന്നെ വരാതിരിക്കാനോ? നിന്നെ കാണാനുള്ള തിടുക്കത്തിലാ ഞാൻ. ചെറിയൊരു സമ്മാനം, എന്റെ പൈലറ്റ് നിന്റെ ഹസ്ബൻഡിന് വേണ്ടി വാങ്ങിയ സൂട്ടാ. ഈ സൂട്ട് കാണുമ്പോഴെങ്കിലും ഫ്ലൈറ്റിൽ വെച്ച് നിന്റെ ആളെ എന്റെ ആൾക്ക് മനസ്സിലാക്കാൻ കഴിയല്ലോ. താങ്ക് യു. മോളെ, ഒറ്റയ്ക്ക് മടങ്ങി പോവേണ്ടതാ. നിന്റെ ആളെ ഒന്ന് വിളിക്കേ. കണ്ടിട്ട് ഇത്തിരി ചാപ്പാടും കഴിച്ച് വേഗം സ്ഥലം വിടേണ്ടതാ. പുള്ളിക്കാരൻ റെഡിയായി താഴെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ സ്റ്റേറ്റ്സിൽ നിന്ന് ഒരു കോള് വന്നത്. ഇപ്പൊ വിളിക്കാട്ടോ. അപ്പോട്ടാ. എന്തൊരു പുള്ളിക്കാരൻ ഇങ്ങനെ ഈ വേഷത്തിൽ? എന്നോ ഇടാറുള്ള പാന്റും കോട്ടും മാറ്റി ഒരു നാടൻ വേഷത്തിൽ എല്ലാവരും മുന്നിൽ വരാന്ന് അപ്പോട്ട എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ആള് വളരെ സിമ്പിളാ. അതെ, സായിപ്പിന്റെ വേഷം ഇരുമ്പ് കച്ചവടക്കാരൻ ചേരില്ല. അത് അപ്പോട്ടന്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറയായിരുന്നു. നിന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവാം. ഞാൻ നാൻസി സാമുവൽ. നാൻസി സാമുവൽ എന്ത് ചെയ്യുന്നു? രേണുവായി ഒരുമിച്ച് കോളേജിൽ പഠിച്ചിരുന്ന, ഇപ്പൊ ഇവിടെ സെറ്റിൽഡാ. ഹസ്ബൻഡ് ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റാ. 5 അടി ഉയരം, ഒറ്റ ശരീരം, നല്ല വെളുത്ത നിറം. മിസ്റ്റർ അപ്പുക്കുട്ടൻ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. എന്റെ അടുത്ത് വേണ്ടി തമാശ. സദാ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളാണെന്ന് രേണു എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നല്ലേ ആകാശത്തൂടി. എനിക്ക് ഒരു പഴയ സ്കൂട്ടർ ഉണ്ട്, ഞാൻ അതിലാ യാത്ര ചെയ്യാറ്. ലാംബി. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയപ്പോ തൃപ്തിയായില്ലേ അപ്പോട്ടന്? നാണം കെടാൻ തുണി കൊടുക്കാതെ ഒന്നും അല്ലല്ലോ ഞാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. നേരിയ മംഗലത്ത് വീട്ടിൽ അപ്പുക്കുട്ടൻ, അസല അപ്പുക്കുട്ടനായിട്ട് തന്നെയാ വന്നത്. എന്റെ ജീവിത അവസാനം വരെ ഞാൻ ഈ നാണക്കേട് മറക്കില്ല. മറക്കാതിരിക്കാനും വേണ്ടി അത്ര വലിയ പ്രശ്നമൊന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ. നീ കെട്ടിത്തന്ന ആ വേഷം എനിക്ക് തീരെ ചേരുന്നില്ല. അതാണ് എനിക്ക് ചേരുന്ന ഈ വേഷം ഇട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നത്. കേട്ടില്ലേ, ആ കോലത്തിൽ അങ്ങോട്ട് വന്നപ്പോ അവിടെ ഉണ്ടായിരുന്നവരൊരു ചിരി എന്റെ തോലി ഉരിഞ്ഞു പോയി. സാരമില്ല, ഉരിഞ്ഞു പോയ തൊലി വീണ്ടും വരും. പിന്നെ ചിരിയുടെ കാര്യം, സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും അത് കണ്ട് നിന്ന് ചിരിക്കുന്ന മക്കളുണ്ട് ഇവിടെ. ഈ കവളൊന്ന് കോഷ്ടിച്ച് പല്ലിങ്ങനെ പുറത്തു കാണിച്ച അതിന്റെ പേരാ ചിരി. അതിലൊന്നും വലിയ അർത്ഥമില്ലെന്ന് ആദ്യം നീ മനസ്സിലാക്ക്. എന്തിനാ ഏതിനാ അപ്പോട്ടിന് മറുപടി പറയാനറിയാം, പക്ഷെ ഞാനാണ് അവിടെ തളർന്നെന്ന് അപ്പോട്ട് മനസ്സിലാക്കിയില്ല. നീ ഇങ്ങനെ ചൂടാവുന്ന എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ ക്ഷണിച്ച അതിഥികളിൽ നിന്റെ ആ ഡോക്ടർ വന്നില്ല, അതല്ലേ കാര്യം. ഡോക്ടർ ആരാ? ഞാൻ ക്ഷണിച്ചവരൊക്കെ എന്റെ ആരാ? അവരുടെ ആർഭാടം കാണാനോ അവരുമായി ചങ്ങാത്തം കൂടാനോ അല്ല ഞാൻ അവരെ ക്ഷണിച്ചത്. പിന്നെ എന്തിനാ ക്ഷണിച്ചത്? എന്റെ ഭർത്താവിന്, എന്റെ അപ്പോട്ടിന് എല്ലാവരുടെയും മുന്നിൽ അന്തസ്സായി പ്രദർശിപ്പിക്കാൻ ഏതൊരു ഭാര്യ ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിച്ചുള്ളൂ. നിന്റെ ഒരു ആഗ്രഹത്തിനും ഞാൻ ഇതുവരെ തടസ്സം നിന്നിട്ടില്ലല്ലോ.
ഈ ചെറിയൊരു കാര്യം നീ ഇത്ര വലിയ പ്രശ്നമൊക്കെ ഞാൻ ഓർത്തില്ല. ക്ഷമിക്ക്, ഇനിയും വെഡിങ് ആനിവേഴ്സറികൾ വരില്ലേ, നമുക്ക് ഒരു കൊച്ചപ്പുക്കുട്ടം പറക്കട്ടെ. അവനെ നീ ആഗ്രഹിക്കുന്ന പോലെ പാൻറ്റും സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വലിയൊരു ടൈം ഒക്കെ കെട്ടി അസലൊരു സായിപ്പ് കുട്ടിയായിട്ട് വളർത്തണം. പോരെ, ചിരിക്കടോ ചിരിക്കടോ. ആകെ കൊള്ളാം. ഇത് ഷൂട്ടിംഗ് ആ സിനിമ. അത് പാറ, ക്യാമറ ലൈറ്റ് എച്ച് എം ഐ. ഞാൻ തോട്ട് കേൾണ്ട, പോവാതിരുക്കു. എന്നാ പാപ്പ, എന്നാച്ചി ചൊല്ലു നോക്കു. പത്താം നമ്മ കുളന്ത എപ്പടി വളർത്തിന്ന് നീയെ ചൊല്ലിക്കൂടെ. നല്ലതാ വളർത്തിയത്, അതൊക്കെ എന്നടാ ആച്ചു. അപ്പടി ചൊല്ലാതിങ്ക, എനിക്ക് അന്നാ തിരിയണോ. അഴാതമ്മ അഴാതെ, എൻ കണ്ണമ്മാവേ ഒരു ഉറുമ്പ് പോലും കടിക്കാമെ എൻ കണ്ണാ വളർത്തിനെ. അത് ശരി, അതിനെ കുളന്തയായിരുന്നു പോത്. അതുക്കപ്പുറം നീ വളർന്ന് പെരിയ പൊണ്ണായതുക്കപ്പുറം അളകും ആരോഗ്യമുള്ള കണ്ണുക്ക് നിറഞ്ഞൊരു പയ്യൻ കിട്ടെ ഒന്ന് ഒപ്പടയ്ക്കണം. അന്നാ ചെയ്തിട്ടെ, ഇനി എന്നാ പ്രോബ്ലം? നീ യാര വിഷയം ചൊല്ലറ? അപ്പടിയാ ഏൻ പൊണ്ണെ അളവ് കൊച്ച അവൻ കഥയെ ഇപ്പൊ വേണ മുടിച്ചേ. മുടിച്ചത് മുടിച്ചത് എൻ കഥയെ മുടിച്ചത്, ഞാൻ ചൊല്ലറത് കേളപ്പാ. വയമുറ ശരിയാ, നീ എടുക്കാ ഡ്യൂപ്ലിക്കേറ്റ് മാരേജ് പണ്ടേ. അതെന്ത് വേലയപ്പാ? യാരടാ എന്റെ വേലപ്പാ? അയ്യോ, അതെന്ത് വേലയ അപ്പാ? ജോലി എൻ മനസ്സിൽ ഒരേ ഒരു പെണ്ണ് നാർക്ക്, എൻ റുക്കു. അവളുടെ കൊളന്ത മുഖം, അവളുടെ നടപ്പ്, അവളുടെ ചിരിപ്പ്, അവളുടെ പേച്ചി, അതെല്ലാം എൻ മനസ്സിൽ ഏർക്കപ്പാ. അവൾ മേലെ എവളോ അൻപ പാസ് ഓർക്കെന്ന് ഉങ്ങൾക്ക് തെരിയുമാ? നാ കാമിച്ചറ എന്നടാ എന്നടാ നീ കാമിക്ക പോറേ? ഹനുമാനായിരുന്നു എൻ നെഞ്ചു പൊളിച്ചു കാട്ടിയത്. പാറ് റുക്കു, ഇങ്ങനെ ഇവൻ എന്നാ കാമിക്ക പോറേ? എന്താ സംശയമുണ്ടോ? ഷേർഷ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തലയോട്ടിയോട് ചോദിച്ചാൽ മതി, അവ പറഞ്ഞു തരും. അതിന് തലയോട് സംസാരിക്കില്ലല്ലോ ഷേർഷ. തലവട്ടികൾ സംസാരിക്കാറില്ല, അതുകൊണ്ടാണ് ഷേർഷ സംസാരിക്കുന്നത്. ഇതാരുടെ തലയോട്ടിയാണെന്ന് അറിയാമോ? ഇല്ല. നിങ്ങൾക്കെന്നല്ല, ലോകത്താർക്കും അറിയില്ല. ഒരുപാട് ബ്രെയിനുകൾ ഉപയോഗിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജപ്പാനിലെ കുപ്രസിദ്ധ അധോലോക ചക്രവർത്തിയായ മിത്സുയ ടഹാഷി, ഇതയാളുടെ 40-ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. ഇതയാളുടെ 10-ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. വന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. എനിക്കിന്ന് 3 കൊലപാതകങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. 4, 5, അതെ, 6. എന്റെ ഭാര്യയ്ക്ക് ഒരു സംശയം. എന്താ, നിങ്ങൾ അവളുടെ ഭർത്താവ് അല്ലെന്നാണോ? അതല്ല. അതിൽ കൊണ്ടുപോകരുത്. എന്താ? വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അവളെ കെട്ടി തൂക്കിയത്. അത് എന്താന്ന് വെച്ചാൽ എന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹമുണ്ടോ എന്നുള്ളതാണ് അവളുടെ സംശയം. അപ്പോ ഞാൻ അവളെ കൊന്നു തരണോ? അല്ലേ? അയ്യോ, കൊല്ലൊന്നും വേണ്ട. പിന്നെ എന്റെ ഭാര്യയോട് എനിക്കുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെറിയൊരു മാർഗം. ഒരു കാര്യം ചെയ്യാം, തന്റെ ഭാര്യയോടൊപ്പം ഞാൻ കുറച്ചു ദിവസം താമസിച്ച് നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ അവൾക്ക് ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കാം. അതൊന്നും വേണ്ട, വഴി ഞാൻ പറഞ്ഞുതരാം. വഴി നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറയുന്ന കേൾക്ക്. ഗർഭിണിയായ എന്റെ ഭാര്യയും ഞാനും കൂടി നാളെ അമ്പലത്തിൽ പോകുന്നു. ഗർഭിണിയായ ഭാര്യയും കൊണ്ട് അമ്പലത്തിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. എന്റെ ഒന്ന് ശ്രദ്ധിക്കേ, ഞാനും ഭാര്യയും കൂടി നടന്നു വരുമ്പോൾ
ഇക്കവളെ ഉപദ്രവിക്കുന്ന പോലെ അഭിനയിക്കണം, കയറി പിടിക്കണം. ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊന്നും ശേർഷ പോകാറില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ ശിഷ്യൻ ഭൂഷയെ വിടാം. അയ്യോ, അതൊന്നും പറഞ്ഞാ പറ്റൂല. ഈ പണിക്ക് വേറെ ആരെ നോക്കിട്ട് കിട്ടിയില്ലേക്കാം. അഡ്വാൻസ് വെച്ച് എന്റെ ലൈഫിന്റെ പ്രശ്നം നാളെ വരണം. ശരി, അത്ര നിർബന്ധമാണെങ്കിൽ നാളെ നിങ്ങൾ പറഞ്ഞ റോഡിൽ ഈ മഞ്ഞ ഹെൽമെറ്റും ധരിച്ച് ഞാൻ അവിടെ ഉണ്ടാകും. ശരി, നിൽക്കൂ. ശേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷേ മുസ്ലിമാണ്. പൊക്കോളൂ. എന്മേലെ കോമാ, മറന്നിടറാ, എനിക്ക് നീ മാത്രേ ഉള്ളൂ. റുക്കു, നാളെ കലയില കോവില് പോണോ? ഒരു സത്രസംഹാര പുഷ്പാഞ്ജലി പണോ? ശരി, പറവല്ല, നീ വരലേനെ ഞാൻ പോലാം. മൈൻഡ് ഒന്നും ശരിയല്ല, ഓട്ടുമ്പക്കല്ല ഒരേ വലി. ഒരു പ്രശ്നം എനിക്ക് മല്ലിമാല, പിച്ചിമാല, കടമ്പോ എല്ലാം. എതുക്ക് ഇറക്കൂ, ഇപ്പൊ തന്നെ നമുക്ക് എത്രയോ ബിസിനസ് ഉണ്ട്. അതുക്ക് മേലെ എതുക്ക് എന്താ പൂ ബിസിനസ്? അയ്യോ, അതുക്കില്ലണ്ണാ, അല്ല, അന്ത വഴി അറേഞ്ച്മെന്റ്സ് അല്ല രൊമ്പ മോശം. ഉള്ള നമ്മ ചിന്ന കണ്ണൻ ഇരിക്കില്ല, അപ്പൊ ഗട്ടറിൽ ഇപ്പിടി ഇപ്പിടി പോയിച്ചാ പ്രശ്നമായിടും. അതാ അവിടെ പൊന്തട്ടിമില്ല കൈ വെച്ചത്. അച്ഛനെ, ദേ അടി അടി, നിർത്ത നിർത്ത എന്നെ കൂടാതെ ഹെൽമെറ്റ് ധരിച്ച വേറൊരുത്തൻ. ഇനി ഒരു അവസരം വരട്ടെ. തൽക്കാലം നമ്മള് രക്ഷപ്പെട്ടു അല്ലേ ആശാരെ? ശേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷെ ക്രിസ്ത്യാനിയാണ്. എന്നെ കണ്ട പിന്നെ നിലത്തീർത്തൂല്ല. ഭയങ്കര തമാസ്കാരൻ ഇടിച്ചാണ് നിങ്ങൾ കാണിച്ച ഒരുമാതിരി പോക്കൃത്തരായി. താനൊന്നും മിന്നണ്ട, താനാണെന്ന് വിചാരിച്ച് ഞാൻ ഒരുത്തനെ കയറി തല്ലേം ചെയ്ത് അവന്റെ രണ്ട് കിട്ടുകയും ചെയ്തു എന്നെ നടുവും പോയി. ഓ, ഇനി അതറിഞ്ഞിട്ടണം അവനെ ചെന്ന് കണ്ട് അവന്റെ രണ്ടും കൂടി തനിക്ക് കിട്ടാൻ. തനിക്കൊന്നും പറഞ്ഞ പണിയല്ല മെച്ചറത്. അയാളുടെ ഒരു മഞ്ഞ ഹെൽമെറ്റ്. ഒരവസരം കൂടി ശേർഷയ്ക്ക് പറ്റിയ ജീവിതത്തിലെ ആദ്യത്തെ അബദ്ധമാണിത്. അപ്പൊ അന്ന് മംഗലാപുരത്ത് പറ്റിയതോ? അത് കൂട്ടണ്ട, ഇതിന് ഞാൻ പകരം വീട്ടു. എന്നോടോ? ഇല്ല, ഇന്നല്ലെങ്കിൽ നാളെ. ശേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, ഇപ്പൊ മാനോ ഇല്ല. സത്യക്കാരല്ല, രജനികാന്ത് മാരി നല്ല ഫൈറ്റ് പണു അറിയണു. അപ്പൊ ഇന്നലെ ഞാൻ വീട്ടുകാരും കൂടി പോകുമ്പോ ഒരു സ്കൂട്ടർകാരൻ വന്ന് സർപ്രൈസ് ചെയ്യണു. ആട്ടക്കാരയില്ല, നല്ല അടി കൊടുത്താ. രജനി പടത്തിലെ രജനി ഒരു അടി കൂടെ കൊള്ള മാട്ടാം. അന്ന ക്ലൈമാക്സിലെ അല്ല അടി വാങ്ങിട്ട. അത് കുഴമ്പ്
ஹெயிலோ எல்லாம் தேய்ச்சு அவர் இப்ப பெட் ரெஸ்ட்ல தான் இருக்கார். பாவி எங்க அண்ணா. நாளையில இருந்து புது வருஷம் தானே, வேற புது வருஷத்துல இருந்து அவருக்கு நல்லது வரணும்ன்றதுக்காக நான் கூட்டு பாயசம் நேர்ந்திருக்கேன். இது வாங்கத்தான் நான் போறேன். நான் வரட்டுமா? முருகா அண்ணவா, என்னது காப்பாத்துமா, வரேன். இந்த சிங்கம் ஒன்னாயிட்டு நின்றையும் முகமான கனி. ரேணு, இன்னும் எந்த சம்பவிச்சாலும் அதுபோல தான் ஈ வருஷம் முழுவதும் சம்பவிக்கும் பிரமாணம். அதுகொண்டு அருதாத்து ஒன்னும் சம்பவிக்காதிருக்கான் பிரார்த்திக்க. ஐயோ ரோடா, வல்லதும் பற்றியோ? வல்லவனும் இல்ல, என் நெற்றிக்கா பற்றியது. புரிஞ்ச பெஸ்ட் கனி. சார், பால். ஓஹ், ஆ முடிஞ்ச பால்காரன. ஒன்னாந்தி ஆயிட்ட ஆ சகனம் கிட்டவன் வீட்டினத்து காலெடுத்து வச்சாலே முடிஞ்சு. வேண்ட வேண்ட, இங்க அகத்தோட்டு வரல, பால் புறத்து வச்சிருந்தா மதி. கழிஞ்ச வருஷம் ஒன்னாம் தீയിലെ குணவிശേഷங்களൊക്കെ അറിയാലോ? ആ വർഷം മുഴുവൻ അനുഭവിച്ച ഞാനാ. ഏകാന്തതയുടെ അപാര തീരോ. പാട്ട് പാടിയിട്ട് എന്നെ വേടിയാ. എന്താ കോലം കണ്ടില്ലേ? കോലം? ഇതെന്ത് കോലം? പേക്കോലം. ഞാൻ പറഞ്ഞത് ഈ കോലത്തിന്റെ കാര്യമാ. അല്ല, രാവിലെ എങ്ങോട്ടാ? എന്റെ സാറ് ഇന്ന് ഒന്നാം തീയതി അല്ലേ ഐശ്വര്യമായിട്ട് തണ്ടാ വന്നതാ? അത് കണ്ടപ്പോ മനസ്സിലായി. എന്തിനാ ഇങ്ങനെ ചോദിക്കണേ സാറേ? ഉള്ളതങ്ങ് തന്നാ പോരെ. ഇവിടെ ഒന്നുമില്ല. എന്റെ സേട്ടാ പിച്ചത്തരം പറയരുത്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഏത് നേരത്തെ ആരോന്ന് ചോദിച്ചാലും അല്പം പച്ചവെള്ളമെങ്കിലും കൊടുക്കും. ഒന്ന് പോടവിടുന്ന് പോകാ പറയാ. താനാരാ ഇവിടുത്തെ മുതലാളിയോ? എടോ, വേലക്കാരെ വേലക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം. ചെന്ന് മുതലാളി വിളിക്കണ്ട. ചെല്ല്. അല്ല പൊടി. അയ്യോ കൃഷ്ണ, பெரிய காஸ்காரன் வீட்டுல கடவுள் வேஷம் மாறி பிச்சைக்காரன் மாதிரி வந்து தர்மம் கேட்டான். அந்த காஸ்காரன் கடவுளுக்கு ஒண்ணுமே குடுக்கலன்னா உங்க சாமி அப்படியே போய் அடுத்து பாங்கப்பட்ட வீட்டுல போய் தர்மம் கேட்டான். அந்த ஆள் உட்கார வச்சு சாப்பாடு அத்தை இடி எல்லாத்தையும் கொடுத்துட்டான். சாமி அப்படியே சந்தோஷப்பட்டு கஷ்ட ஐஸ்வர்யங்களே அந்த ஆளுக்கு அடி வாடி வழங்கினான்னா அந்த மாதிரி இந்த பிச்சைக்காரனும் கடவுள் தானா? இந்த பிச்சைக்காரன் மேல ரொம்ப ஸ்மெல் இருக்கு. இவன் கடவுள் அல்ல, கடவாவல். ஐயோ அப்படி இல்ல, இல்லாதீங்கண்ணா. சாமி நீங்க உள்ள வாங்க. தேங்க்ஸ். வாங்க உள்ள வாங்க, உள்ள வாங்க. எந்த பேரு? காதலன். ஐயோட, ராஜுமாரன் இடாயிருந்தில்லே. சிரிக்கல சிரிக்கல, பேடி ஆகணும். பல்லு கேக்காரல்லே. அல்ல சேட்டா, சேட்டா தந்த டாக்டரா? டென்டிஸ்டா? ஆந்தா. அல்ல சேட்டா எப்படி பல்லினே குறிச்சு மாத்திரம் சோதிக்கணும்? அது என் பல்லு. கடவுளுக்கு ஒரு இங்கிலீஷ் படம் போட்டு கொடு. பீஃப் இருக்கா? பீஃப் ஆரம் கழிக்காரல்ல. அதல்ல சேட்டா, பீஃப் ப்ளூ ஃபிலிம்ட்ட கேசட். ருக்கு, உன் கடவுள் என்ன கேக்குறான் தெரியுமா? ப்ளூ ஃபிலிம் காக்கி வாயை கை கொடுக்கும். வெரிலிட்டு சர்திப்பிக்க மோக்கல விருத்தியோட. அபிஷ்டு அபிஷ்டு. பாட்டி கையக துப்பி விருத்தியடாக்கி நாளை கழுகாம். பாத்திருக்கியா? இந்த பாலை எடுத்துட்டு போய் முன்னாடி குடுத்துட்டு வந்துருந்த அங்க சாமி வந்திருக்கு. நல்ல பிராயம். நல்லா இருக்கட்டும், நல்லா இருக்கட்டும். ஐயோ சாமி, என்ன பசியா இருக்குன்னு பாருசாந்தா. சாப்பிடுங்க சாப்பிடுங்க. இன்னத்தை கனி கொள்ளலாம். இன்னும் குறை வீடு கேட்டணும். சாமி குருவாயிருப்பா, எங்களை மட்டும் காப்பாத்துப்பா. ஏய்
എനിക്ക് വീട്ടിൽ തന്നെ ഈ വീട്ടിൽ ഇവിടെ തന്നെ വേറെ തണ്ടികളുണ്ട്. എന്നാ ഇവിടെ നിന്ന് തണ്ടാം? ഇവിടെ നിന്ന് ഉള്ളതാ എന്തോന്ന്? ഒന്നാദ്യമായിട്ട് തെണ്ടിത്തരം കാണിക്കാതെ കാശരു സാറേ. കാശ നീ കൊണ്ട് തന്നിട്ടുണ്ടോ? എന്നാ കത്തുവെ കണ്ടോ? എവിടെ കരുത തെണ്ടിയാണ് ഇവനൊക്കെ തെണ്ടികളുടെ വില കളയാന്നാണ് തെണ്ടി. ഇന്ന് ഒന്നാം തീയതി ആയിട്ടെങ്കിലും തെണ്ടിൽ ഒന്ന് നിർത്തി കൊടുക്കണം തെണ്ടി. ഇന്നത്തെ ദിവസം തെണ്ടില്ലെങ്കിൽ ഈ കൊല്ലം മുഴുവൻ ആ തെണ്ടി പോകും. പുറത്ത് നിന്നാ മതി, ഒന്നാം തീയതി നീ അകത്ത് കയറണ്ട. അപ്പൊ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞിട്ട് മാങ്ങണ്ട. കൈ നീട്ടൊക്കെ ഞാൻ മാറ്റി വെളിയിൽ കൊണ്ടുവരാം, നീ ഇവിടെ തന്നെ നിന്നാ മതി. ഓക്കേ, ഞാൻ സ്കൂട്ടർ എടുത്തോണ്ട് വരാം, ഒന്നിച്ച് പോവാൻ നോക്കാം. ഓ, ഈ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിയ ഈ കൊല്ലം കാക്കാച്ചിന് ഈ തുരുമ്പിങ്ങനെ ഓടിച്ചു നടക്കുന്ന മുലാലിനെ സമ്മതിക്കണം. ഒരിക്കൽ ഞാനും തൂക്കി വിൽക്കും. എന്റെ കൂടെ ഉള്ള ഈ ഓസിനുള്ള യാത്ര ഉണ്ടല്ലോ, അതൊരു സ്ഥിരം ശീലമാക്കണം. സ്റ്റാറ്റസിന് ചോദിച്ചില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാം, മുതലാളി എന്നെ കൊണ്ട് വണ്ടി എടുപ്പിച്ച് അടങ്ങും. ആ നീ നഗത്തേക്ക് കയറണ്ട, അല്ലെ ഈ ഒന്നാം തീയതി നീ എന്താ കരുതി? ഒന്നാം തീയതി ദൈവമേ, ഒന്നാം തീയതി ഒന്നാം തീയതി അല്ലേ? ഒന്നാം തീയതി തന്നെ. ഈ ഒന്നാം തീയതി കയറൽ എന്ന് പറയുന്ന ഏർപ്പാട് വീടുകൾക്ക് മാത്രമുള്ളതല്ല, കച്ചവട സ്ഥാപനങ്ങൾക്കും അത് ബാധകമാണ്. ഒന്നാം തീയതി ആദ്യം കയറുന്നത് ഐശ്വര്യമുള്ള ആളാണെങ്കിൽ ആ വർഷം മുഴുവൻ ഗുണമുണ്ട്. ഞാൻ കയറാൻ പോയത് അതുകൊണ്ടാണ്. നീ കയറണ്ടെന്ന് പറഞ്ഞത്, പോയി ഐശ്വര്യമുള്ള ഒരാളെ വിളിച്ചോണ്ട് വാ. ഐശ്വര്യമുള്ള ഒരാളല്ലേ? ഞാൻ ഏറ്റവും മുതലാളി. ഓർമ്മയുണ്ടല്ലോ, നേരെ കയറി ചെന്ന് മുതലാളിയോട് കമ്പി ഉണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടെന്ന് മുതലാളി പറഞ്ഞാൽ ഒരു ഇരുമ്പ് കമ്പി തരൂ എന്ന് പറയണം. ആരാ? കമ്പി ഉണ്ടോ? പിന്നെ ഉണ്ടല്ലോ. ഒരു ഇരുമ്പ് കമ്പി തരുമോ? ഏതായിട്ടോ? ഓ, ഏതായാലും കുഴപ്പമില്ല. എന്താവശ്യത്തിന്? കൊച്ചു കള്ള വിളിച്ചു വരുത്തിട്ട് എന്താവശ്യമെന്നോ? വിളിച്ചു വരുത്തിയോ? ആര്? അധികം പരിചയമില്ലല്ലേ. അതിന് നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ദേ, ഒന്നാം തീയതി ആയിട്ട് കുഴപ്പിക്കല്ലേ, എനിക്ക് എന്റെ കാശ് തരണം, അല്ലാതെ ഈ വാസന്തി പോവില്ല. കാശ എന്താ നിങ്ങൾ ഉദ്ദേശം? എണീക്കണം, എണീക്കണം, പുറത്തു പോകണം. പോകാനോ? എങ്ങോട്ട്? എന്റെ കാശ് കൊണ്ടുതാ. മേശപ്പുറത്ത് താഴെ ഇറങ്ങ. പിന്നെ ആരാ? എന്താ എന്താ മുതലാളി? എനിക്കറിയില്ല, രാവിലെ ഓരോന്ന് കയറി ഒരു മെനക്കെടുത്ത. അല്ലേ, വിളിച്ചു വരുത്തിയത് കാശ് തരില്ലെന്ന് പറഞ്ഞ ഇത് എവിടുത്തെ ന്യായവാ? നിങ്ങൾ പറ. നിങ്ങൾ ആര് വിളിച്ചു വരുത്തിയെന്നാ? ഇവർക്ക് ആള് മാറിപ്പോയിട്ടുണ്ടോ? ഓ, അതാണോ കാര്യം? മുതലാളിക്ക് ഇങ്ങനെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലേ. എന്ത് ഏർപ്പാട്? ഇവിടെ ഒരു ഏർപ്പാടും ഇല്ല. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയ സാരമില്ല, കാശ് കൊടുത്തങ്ങ് ഒതുക്കേക്ക് മുതലാളി. രണ്ടു രൂപയോ? വീട്ടിൽ നല്ലൊരു ഭാര്യ ഉള്ളപ്പോ എന്തിനാ മുതലാളി? ഇതാണ് എന്റെ വീട്. വെഡിങ് ആനിവേഴ്സറിക്കോ വന്നില്ല, വിരോധമില്ലെങ്കിൽ ഒന്ന് കേറിയിട്ട് പോവാം. പിന്നെന്താ? കുറച്ചു ദിവസമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്നും കാണാറില്ലല്ലോ. ഓ, ഹൗസ് വാമിങ്ങിനും വെഡിങ് ആനിവേഴ്സറിക്കും വരാത്ത പരിഭവമായിരിക്കും അല്ലേ? പ്രതിഷേധം ഇയാളുടെ ശരീരത്തിനോടായാലേ, നഷ്ടപ്പെടുന്നത് എന്റെ അപ്പേട്ടനായിരിക്കും. ലക്കി നമ്പർ ആണല്ലോ. ഈ നമ്പറുള്ള കാർ കണ്ടെത്തിയതും രേണുവിന്റെ അപ്പേട്ടനായിരിക്കും അല്ലേ? ഈ കാര്യങ്ങളൊക്കെ അപ്പേട്ടന് വലിയ ക്രേസാ. അകത്തിരിക്കാം. ഒന്ന് മാനേജ് ചെയ്തോടെ. മിസ്റ്റർ അപ്പുകുട്ടനോടുള്ള കാര്യം രേണുവിനോട് പറഞ്ഞല്ലോ. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, മിസ്സിസ് രേണു പറഞ്ഞിട്ട് അവർ മാത്രമേ കാണൂ. എന്താ സാർ, നിങ്ങളുടെ പ്രിയതമ എന്റെ പേഷ്യന്റാ. ഡോക്ടർ, നൈസ് ടു മീറ്റ് യു. നിങ്ങളെ പറ്റി രേണു പറഞ്ഞ പോലെ തന്നെ, നല്ല വെളുത്ത നിറം. വെളുത്ത നിറം? എന്താ മിസ്റ്റർ അപ്പുകുട്ടൻ, നിങ്ങൾ വെളുത്ത നിറമല്ലെന്നുണ്ടോ? വെളുത്ത തന്നെ, പക്ഷേ രേണു പറഞ്ഞത്ര ഹൈറ്റ് ഇല്ല. ഞാനത് അമ്പലത്തിൽ നിന്ന് വരുന്നോണ്ട് തോന്നാ. സ്വന്തം ഭർത്താവിനൽപ്പം ഉയരം കൂട്ടി പറയാൻ ഏതൊരു ഭാര്യ ശ്രമിക്കും? എന്തായാലും ഞാൻ വിചാരിച്ച എനിക്ക് ആ ചേർച്ചയുള്ള കപ്പിൾസാ നിങ്ങൾ. ഓ, അത് ശരി. അങ്ങനെ ഞങ്ങൾ ചേർച്ചയുള്ള കപ്പിൾസാന്ന് പലരും പറയാറുണ്ട് അല്ലേ രേണു? വരും, ആശ്രയിക്കാം. എപ്പോ വന്നു?
കുറച്ച് നേരം. എന്താ നേരത്തെ പറഞ്ഞേ? നീ ഇവിടെ നിൽക്കാ, പോയി കാപ്പി എടുത്തിട്ടോ. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പതിവില്ലാത്തതാണല്ലേ ഈ വേഷം. പതിവുള്ളത് തന്നെയാ. അല്ല, രേണു പറഞ്ഞു സദാ പാന്റും കൊണ്ടും ധരിക്കുന്ന ആളാണെന്ന്. ഓ, രേണു അതും പറഞ്ഞു. അവള് പറഞ്ഞാ ശരിയാ, പക്ഷേ ഇന്നത്തെ കാര്യം അവള് മറന്നിട്ടുണ്ടാവും. ഇന്നത്തെ കാര്യം? ഇന്ന് ഒന്നാം തീയതി അല്ലേ ഡോക്ടർ? ഓ, രാവിലെ കുളിച്ച് മുണ്ടും ജുബ്ബയിട്ട് അമ്പലത്തിൽ പോയി. അവളെ ഞാൻ വിളിച്ചു, പക്ഷെ വന്നില്ല. ഭയങ്കര മടിച്ചാ. ഇനി വേണം ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഓഫീസിൽ പോവാൻ. ഓഫീസിലോ? അതെ, എന്റെ അഡ്വർടൈസിംഗ് ഏജൻസി കമ്പനി. അപ്പോ എക്സ്പോർട്ടിംഗ്? അതും അവള് പറഞ്ഞോ. ഒരുപാട് ഫേംസും കമ്പനീസും ഉള്ളതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറയാറില്ല, കാരണം ഈ റെക്കമെൻഡേഷൻ അതിന്റെ പ്രോബ്ലംസ്. പിന്നെ ഈ അഡ്വർടൈസിംഗ് തന്നെയാണല്ലോ ഈ എക്സ്പോർട്ടിംഗ്. ഈ എക്സ്പോർട്ടിംഗ് തന്നെയാണ് ഈ അഡ്വർടൈസിംഗ്. ശരിക്കും പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. നീ നമ്മുടെ അഡ്വർടൈസിംഗ് കമ്പനിയുടെ കാര്യം ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ? എന്ത് പറഞ്ഞാലും എന്താ ഇതുപോലെ ഒരു ചിരിയാ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഹോസ്പിറ്റലിൽ എത്താൻ വൈകും. ഞാനല്ല എന്റെ ഡോക്ടറെ ഇതുപോലൊരു നോട്ടം പണ്ട് ഞാൻ നോക്കിയതാ. ഇത് ഇവളുടെ ചേച്ചി ഹസ്ബൻഡുവാ. ഇപ്പോഴും ഇവരെ ഒരുമിച്ച് കണ്ടാൽ എനിക്ക് തെറ്റിപ്പോവും. റയർ ആയിട്ടുള്ള ട്വിൻസാ. നല്ല രേണു, ട്വിൻസ് ആണല്ലേ. ശരി, ആയിക്കോട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. അയ്യ, കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റിയ സാധനം. ശരി, പെട്ടെന്നൊന്ന് മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിടിയിട്ടില്ല. പിന്നെ ഡോക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാ എന്റെ റോൾ എന്താന്ന് എനിക്ക് മനസ്സിലായത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഇങ്ങനെയൊക്കെ ഞാൻ പെർഫോം ചെയ്തില്ലായിരുന്നെങ്കിൽ രേണു ഡോക്ടറോട് പറഞ്ഞ എല്ലാ കള്ളങ്ങളും പൊളിയുമായിരുന്നു. പിന്നെ നാളെ ഡോക്ടറെ മുഖത്ത് നോക്കാൻ പറ്റുമോ? സത്യത്തിൽ നന്ദി പറയേണ്ടത് എന്നോടാ. ഏതായാലും ചിങ്ങു ഒന്നിന് രേണുവിന് കിട്ടിയ പുതിയ ഹസ്ബൻഡ് എ റൊമാൻറ്റിക് ഹീറോ, മിസ്റ്റർ പ്രേം. രേണു, േണു, എന്താ ഇത്? ഇന്നൊരു നല്ല ദിവസമായിട്ട് നിലവിളക്ക് പോലും കത്തിച്ചു വയ്ക്കാതെ. സാരമില്ല, സദാ കത്തി നിൽക്കുന്ന വിളക്ക് രേണുവിന്റെ മനസ്സിലുള്ളപ്പോ എന്തിനാ മറ്റൊരു നിലവിളക്ക് അല്ലേ? ഭയങ്കര ക്ഷീണം. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, നീ ഭക്ഷണം എടുത്തു. പിന്നെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. നീ എന്തോന്നും കഴിക്കാത്ത, നിനക്ക് എന്തു പറ്റി? മരിച്ചപ്പില്ല. എനിക്കറിയാം എന്താ വിശപ്പില്ലാത്തതെന്ന്. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. പ്രതീക്ഷിക്കാത്ത പലതുമാണല്ലോ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത്. അത് മനഃപൂർവം? മനഃപൂർവം തന്നെയാണ് സംഭവിച്ചത്, അല്ലെന്ന് പറയാൻ പറ്റുമോ? നീ എന്നല്ല, ആരായിരുന്നാലും തെറ്റിദ്ധരിച്ചു പോകും. ആ കൊച്ചുരാമൻ, അവൻ ഒറ്റൊരുത്താ ഇതിനൊക്കെ കാരണക്കാരൻ. കൊച്ചുരാമൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ അപ്പോട്ടാ. അവ അറിഞ്ഞിട്ടില്ലെന്നോ?
അവനല്ലേ ഒന്നാം തീയതി കടയിൽ കയറാനെന്നും പറഞ്ഞ് എങ്ങാണ്ടോ കിടന്ന് വരുത്തി അങ്ങോട്ട് പറഞ്ഞു വിട്ടതും ഈ ബഹളം അത്ര ഉണ്ടായതും. ബഹളോ? എന്ത് ബഹളം? രേണു, എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള നിന്റെ ഈ പെരുമാറ്റം അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. നീ എന്നെ വിശ്വസിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇനി ഒട്ട് ചെയ്യില്ല. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്? കല്യാണം കഴിഞ്ഞ അന്ന് മുതല് എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, മരിക്കുന്നവരെ നീ മാത്രമേ ഉണ്ടാവൂ. എന്റെ അപ്പോട്ടിന് ഒരിക്കലും ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അവനെ പിടിച്ച് നീ ഇവിടെ കേറ്റിരുത്തിട്ട് പാല് കൊടുക്കല്, പഴം കൊടുക്കല്, ടി വി അണിക്കല്, എന്തെല്ലാം ആയിരുന്നു. എന്നെ പിടിച്ച് അവന്റെ അടുത്തിരുത്തിലടി. അവനെ വൃത്തിയട്ടവൻ എന്റെ വായിക്കായിട്ട് ഞാൻ എത്ര പ്രാവശ്യമായി കുളിച്ചു. എന്താടി അവന്റെ പേര്? കാതലൻ, വൃത്തിയട്ടവൻ, പുഴുപ്പല്ലൻ, പാണ്ടി, നീഗ്രോ. എടി എടി, അവൻ നിന്നെ കൊണ്ട് പോയിരുന്നെങ്കിലോ? പൊക്കോട്ടെ, ഞാൻ സഹിച്ചേനെ, പക്ഷെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നോക്കി. സംസ്കൃത എനിക്ക് വായിക്കാൻ അറിയില്ല, ഞാൻ വീശാനെടുത്തതാ. അപ്പോ മണ്ടോദരി വന്താ, ഞാൻ എത്ര നാളെ ചൊല്ലിട്ടേ ഇരിക്ക്, നമ്മ റുക്ക് വീട്ടുക്ക് പോണോ, നമ്മ റുക്ക് വീട്ടുക്ക് പോണോന്ന്. എതുക്കടി? ഓ, ഉങ്ങൾക്ക് ഒന്നും തരിയാതാ? പ്രേമൻ ഓഫീസുക്ക് പോന്നതൊക്കെ അപ്പുറം റുക്ക് തനിയാ തന്നെ അങ്ങ ഇരിക്ക്. കണ്ണേ തേനേനു പാക്ക വേണ്ടിയ ടൈം തന്നെ ഇത്. എനക്കും അത് താനടി ടെൻഷൻ. നീ കാര്യം ചെയ്യ്, ശീക്കരം റെഡി ആയി വാ, ഇപ്പോ അവളെ കൂട്ടിട്ട് വരാം. ഓ കടവുളെ, എന്റെ കുല നല്ല കപ്പാസുകളോ. ടൈം ആച്ച്, ശീക്കരം കിളമ്പണം. നീ പോയി കഴിഞ്ഞ ഞാനിവിടെ ഒറ്റക്ക്. ഏണ്ട കത്രേ? അപ്പാ, എല്ലാ പെൺകുട്ടികളെയും ഏഴാമത്തെ മാസത്തിലെ പ്രസവത്തിന് കൂട്ടിട്ട് പോകുന്നു. ആണ് ഏൻ റുക്കൊരു പെട്ടു, എതുക്കാകെ ഇന്ന മാസത്തിൽ ഞാൻ കൂട്ടിട്ട് പോറേ. എന്നാ നീ ആഫീസിക്ക് പോയതൊക്കെ അപ്പുറം റുക്കൊക്കെ തനിയാ താനെ, നീ എതുക്ക് കവലപ്പെടണോ? ഉനക്ക് ടൈം കിടക്കുമ്പോഴെല്ലാം ഞാൻ വീട്ടിക്ക് വരലാമേ. എനിക്ക് ഇവിടെ നിറയെ ജോലി ഉള്ളപ്പോ ഞാൻ എങ്ങനെയാണ് അപ്പൊ അങ്ങോട്ട് വരുന്നത്? അല്ല റുക്കു. ആമാപ്പാ, അവർ സോൾറത്തു ഉള്ളതാ. യോ ടൈം ആച്ച്, രാഘാർത്തിക്ക് മുന്നാടി വീട്ടിൽ കത്തണം. അമ്മ കിട്ടണ സമയത്തൊക്കെ റുക്കുനെ നോക്കണേ. ഊർക്ക് പോയാ. അപ്പുകുട്ടാ, പരോളിൽ ഇറങ്ങിയ ഒരു ജയിൽപ്പുള്ളേ ഞാനിപ്പോ. ഇനിയുള്ള ദിവസം ഞാൻ ഇവിടെ ഒരു കലക്ക് കലക്കും. അപ്പൊ നീ ഒരു ക്രിമിനൽ ആണല്ലേ? ക്രിമിനൽ ഇയാളുടെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ. പരീക്ഷ എത്ര പെട്ടെന്ന് മനസ്സിലാവൂ. ഹലോ, ഒരു വിഷയം തരുമാ? എൻ പൊണ്ടാട്ടി വീട്ടിക്ക് പോയാച്ച്. ഇനി രേണുവിന് തുറന്ന മനസ്സോടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ പ്രേമിന് നൽകാം. അല്ല, ചായയോ കാപ്പിയോ? ഞാനതാ ഉദ്ദേശിച്ചത്.
പിന്നെ എന്നെ ഇവിടുത്തെ അപ്പുക്കുട്ടിനെ ഏൽപ്പിച്ചിട്ടാ എന്റെ ലുക്ക് പോയിരിക്കുന്നത്. ആ നല്ല നിറം. സാരി സാരി, ഐ മീൻ സാരി, സ്വന്തം സെലക്ഷൻ ആയിരിക്കും. അങ്ങേർക്ക് ഇത്തരം കളർ സെൻസ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തീർച്ചയാ. ആരെങ്കിലും സെലക്ട് ചെയ്തോട്ടെ, അതിന് പ്രേമം എന്താ കാര്യം? അത് കൊള്ളാം, എന്താ കാര്യമെന്നോ ഇത്രയും മറന്ന. ചിങ്ങം ഒന്നാം തീയതി രേണുവിനും കിട്ടിയ പുതിയ ഹസ്ബൻഡ് മിസ്റ്റർ പ്രേം. എന്തിനിങ്ങനെ പേടിക്കുന്നേ? താലി കെട്ടിയില്ലെങ്കിലും സാക്ഷിയുണ്ടല്ലോ ഡോക്ടർ പ്രസാദ്. ഡേ പിന്നെ രേണു പേടിക്കുന്നു, പേടിയൊക്കെ മാറാൻ കുറച്ച് സമയമെടുക്കും. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി ഹെൽപ്, എന്ത് സഹായം വേണമെങ്കിലും രേണുവിന് എന്നോട് ചോദിക്കാം, ആരും അറിയില്ലെന്നേ. പിന്നെ ഈ ചുട്ടിക്കളി അതെനിക്ക് വലിയ ഇഷ്ടോ. ബൈ. സാർ ഇന്നിട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസിൽ കണ്ടിന്യൂറ്റി ചേഞ്ച് ഉണ്ടല്ലോ. ഇനി കുറച്ച് മാസത്തേക്ക് യാതൊരു കണ്ടിന്യൂറ്റി ഇല്ല. സാറേ പെണ്ണുമ്പിള്ള സാറിന്റെ ഡൈവേഴ്സ് ചെയ്തോ? ഡൈവേഴ്സ് ചെയ്തൊന്നുമല്ല, എന്റെ പെണ്ണുമ്പിളക്ക് ഗർഭം പ്രസവിക്കാൻ വിട്ടു. ആ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തോ. ഇനി അവള് വീട്ടിൽ പൊങ്ങിയാലേ ഞാനിവിടെ പൊങ്ങും. ഇവിടെ പൊങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീണ്ടും പണിയൊപ്പിച്ച് അങ്ങ് വിട്ടാ മതി. അയ്യോ കൂടുതൽ സംസാരിക്കല്ലേ, ക്ഷീണിക്കും. ആ കീങ്ങുന്നെ ബില്ലൊക്കെ ശരിയാക്കി. എനിക്കൊരു 4 ദിവസത്തെ ലീവ് വേണമായിരുന്നു സാർ. എന്താ പ്രത്യേകിച്ച് ഒരു വിശേഷമുണ്ടോ? അല്ല, ഒരു നേർച്ച ഉണ്ടായിരുന്നു. എന്റെ മകൾ സരളക്ക് 17 വയസ്സ് പൂർത്തിയായാൽ പഴനിമല ചവിട്ടിച്ചേക്കാവുന്നു. സരളക്ക് 17 വയസ്സോ? അപ്പൊ അതിന്റെ മൂത്തത്? സരസു 19 വയസ്സ്. അപ്പൊ അതിന്റെ മൂത്തത്? സുനന്ദ 21 വയസ്സ്. സരള, സരസു, സുനന്ദ, എന്നിട്ട് ഇതുവരെ ആരും കല്യാണം കഴിപ്പിച്ചിട്ടില്ല സാർ. കഷ്ടമുണ്ടോ? എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എന്നോട് നേരത്തെ പറഞ്ഞില്ല? കള്ള കഴിവറടാ മോനെ, ഇതൊക്കെ പറയാൻ കൊള്ളാവുന്നവനാണോ നീ? എന്താ ശങ്കരുട്ടി ആലോചിക്കുന്നത്? അല്ല സാർ, പറഞ്ഞതുകൊണ്ട് പരിഹാരം ഉണ്ടാകുമായിരുന്നല്ലോ. വിഷമിക്കണ്ട, ശങ്കരൻകുട്ടിയുടെ 3 പെൺമക്കളെയും നമ്മൾ ഈ കമ്പനിയിൽ മോഡൽ ഗേൾസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നെ ശങ്കരൻകുട്ടിക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കാലോ. എന്താ ശങ്കരൻകുട്ടി ഒരുമാതിരി ഈഗോയും കോംപ്ലക്സും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് എന്നൊരു അന്നയായിട്ട് കാണുന്നേ? നിന്ന് സംസാരിക്കുക. എന്റെ മുമ്പിൽ ഇരിക്കണേന് ആരുടെങ്കിലും അനുവാദം ചോദിക്കണോ? ഈ പ്രായമായ പെൺകുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് വയസ്സാങ്കാലത്ത് ഒരു പിതാവ് ഇങ്ങനെ ജോലിക്ക് നടക്കാം? എനിക്കിത് ഇഷ്ടമല്ല ശങ്കരൻകുട്ടി. സാറിന് അതൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയാ. എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഈ ബുദ്ധിമുട്ട്. അത് മാത്രമല്ല, അവർക്ക് ഈ ജോലിയിൽ വലിയ താല്പര്യമില്ല സാർ. എന്റെ മോഡലിംഗിന്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഈ ജോലിയിൽ താല്പര്യമുണ്ടാകുന്നത്. ആ അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കോളാം. ജ്യേഷ്ഠന്റെ വിരോധമൊന്നുമില്ലല്ലോ. ആ ശങ്കുണ്ട് വീട് എവിടെയാണെന്ന് പറഞ്ഞു. മുടിക്കൽ പണിയല്ല ചോദിച്ചത്, വീട് എവിടെയാണെന്ന്. കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാവിടെ ചെത്തെ. പെരുമ്പാവൂർ മുടിക്കൽ, ഹൗസിംഗ് കോളനി നമ്പർ 113. 113 113. അങ്ങനെയൊന്നും ഇല്ല സാറേ, ഉള്ളത് മതി. ശങ്കരൻകുട്ടി ഇവിടെ ആരും ഇല്ലേ, പേടിക്കണ്ട സാറു. നന്നായി, മൂത്താളാണല്ലേ. അതെ സാറേ. സുനന്ദ സാറിപ്പോ എന്ത് വിളിച്ചാലും ഞാൻ വിളി കേക്കും. സരസു. ഓ സരസു ഇവിടെ ഇല്ലേ? സരസു ഒന്നും ഇവിടെ ഇല്ല സാറേ. ശങ്കരൻകുട്ടിയുടെ മോള് തന്നെയല്ലേ? ആ ആരുടെ മോളാണെന്ന് ആർക്കറിയാം? ഞാനത് കൊടുത്ത് അവര് ഒതുക്കാം. വീട് തെറ്റിയതാ, ഞാൻ ശങ്കരൻകുട്ടി. ശങ്കരൻകുട്ടി എന്നെ സാറാ? സാറേ സാറ് വന്നട്ടെ, സാറ് ഇത് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ എന്നെ കൊന്നേനെ. അല്ല ഞാൻ മതി മതി, എല്ലാരും പോയാട്ടെ. എന്റെ വീടിന്റെ നമ്പർ എത്രയാന്ന് പറഞ്ഞേ? 113 അല്ലേ? പെരുവഴിയാക്കി തരാം, ഞാൻ പെരുവഴിയാക്കി തരാം. ഇനത്തൊന്നുമില്ലേ, 0 ആണല്ലോ.
അത് ശരി, ഈ സേട്ടിന് ഈ പരിപാടി ഉണ്ടോ? ഏതായാലും ഇരിക്കട്ടെ, കൊടുക്കാം. വാസന്തി രുക്കു മെതുവാ പാത്ത, ഞാൻ സോഡർ കേൾടാ. രുക്കു ഉനക്ക് തെരിയുമാ, ആമടാ വീട്ടുക്കുള്ള ഓഫീസുക്കുള്ള നിറയെ വേല ഇരുന്ന് അതാ. ശരി, അപ്പടിനാ ഏ ഓൺ പണല? ഓഫീസ് ഫോൺ ഔട്ട് ഓഫ് ഓർഡർ. അപ്പ നിനച്ച വീട്ടുക്കുള്ള വന്ന് ഫോൺ പണലാന്ന്, അങ്ങേയും ഔട്ട് ഓഫ് ഓർഡർ. ആകെ ടോട്ടൽ എല്ലാമേ ഔട്ട് ഓഫ് ഓർഡർ. അതാ നാൻ എന്നാ ഫോൺ ബൂത്ത് പക്കത്തിലെ ഇല്ലയാ? പൊണ്ടാട്ടിയോട് പബ്ലിക് മുന്നാടി ഫോണിൽ എപ്പടി പേശുന്നത്? അതടാ. അയ്യോ അപ്പടിയാ? നമ്മളെ തപ്പാ നിന്നിട്ട്. സോറി സോറി സോറി. എന്നാ ഇങ്ങ ഇരുന്നിട്ട് ഒരേ ബോർ അടിക്കുന്നാ? ഉനക്കിപ്പോ ബെറ്റർ സ്ഥാനേ, ഡോക്ടർ സൊന്നത് തെരിയാതാ? ഉള്ള നമ്മ ചിന്ന കണ്ണറക്കില്ലയാ? നടക്ക കൂടാതെ ഇപ്പത്താ നടക്കണം. ഇവിടെ ഉണ്ടായിരുന്ന അപ്പടി സൊല്ലുങ്ക പാ. ഒന്നും വേണ്ടേ? പണോ കുറച്ച് കിട്ടിയാ ഞാൻ ചേർന്ന എടുത്തിട്ട് വരാം. വെളിയിൽ താൻ കത്തി, ഇങ്ങ റൊമ്പ നല്ല മെഡിസിൻ. ഡോക്ടർ വരുമ്പോൾ അവളുടെ ഒരു പേഴ്സ്. പേഴ്സ് എന്റെ കയ്യിൽ ഇരിക്കുന്നു, നീ പോ, സീക്രമാ പോ. ഡിസ്പെൻസർ അടിച്ചു. നിങ്ങ കൂടെ വാങ്ങലേ. ഞാൻ ഇങ്ങ വെയിറ്റ് പണ്ടാ, നീ പോ. ഒരു വിഷയം പേശിക്കുന്നാ? വിഷയം അല്ല, അപ്പുറം സ്വല്ല. ഹലോ മിസ്റ്റർ അപ്പുകുട്ടൻ. ഹലോ. അത് സംസാരിക്കാനും നേരമില്ല, ഞാൻ സ്വല്പം തിരക്കില. അല്ല, ആരെ കൂടുണ്ടായിരുന്നു? അത് ഈ അമ്മിക്കല്ലിന്റെയും ആട്ടുകല്ലിന്റെയും പരസ്യത്തിലുള്ള ഒരു മോഡലാ. അമ്മിക്കല്ലോ? എന്താ മിസ്റ്റർ അപ്പുകുട്ടൻ? അതെ, അവൾക്ക് കുറച്ച് ഗർഭം. ഏ, അയ്യോ, ഞാനല്ല കാരണക്കാരൻ. അല്ല, കാരണക്കാരാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലല്ലേ? ചോദിക്കാൻ പോയതുപോലെ തോന്നിയതുകൊണ്ട് ചോദിക്കാതെ തന്നെ മറുപടി പറഞ്ഞേ ഉള്ളൂ. അല്ല മിസ്റ്റർ അപ്പുകുട്ടൻ, ഈ മോഡലായിട്ട് ഇവിടെ ചെക്കപ്പ്, ഗർഭമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ ആർട്ടിസ്റ്റിനെ ചെക്കപ്പ് ചെയ്യിക്കുക എന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതാരും ചോദ്യം ചെയ്യരുത്, അതെന്റെ അവകാശമാണ്. ബൈ ദ വൈ, ഡോക്ടർ എന്താ ഇവിടെ? എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ട്, പുള്ളി ഒന്ന് കാണാമെന്നാ. അപ്പഴും ഇവിടെ വരുമ്പോഴും സൂക്ഷിക്കണം. കണ്ണനോ? അണ്ണൻ അണ്ണൻ. അല്ല, കണ്ണാന്നാണ് വിളിച്ച. അതേ, എന്റെ പഴയൊരു ആർട്ടിസ്റ്റാ. ടിക്ടുണ്ടിയുടെ പരസ്യത്തിൽ ഞാൻ കണ്ണനായിട്ടും അവൾ രുക്മിണിയായിട്ടാ അഭിനയിച്ചത്. അന്ന് മുതൽ കണ്ണ രുക്മിണി, കണ്ണ രുക്മിണി. ഒന്നുമില്ല, എന്നാണ് വിളിക്കാറ്? ഇച്ചിരി വട്ട. ഒരു മരുന്ന് ഒഴിച്ച് മീതി എല്ലാ മരുന്നും കഴിച്ചു. അപ്പടിയാ? വെരി ഗുഡ്. എന്നോട് ഫ്രണ്ടാ. വണക്കം. വണക്കം പറഞ്ഞ. മലയാളത്തിൽ പെങ്ങൾ എന്ന് പറയും, ഈ തമിഴില് പെങ്ങളെ പൊങ്ങൽ എന്ന് പറയും. അതിന്റെ ഒരു ഉത്സവം തന്നെ ഉണ്ടേ. അതാ, അപ്പൊ ധൃതിന്റെ കുറച്ച്. വിക്ക് ചെലപ്പോ ഒരു അനുഗ്രഹം. അത് വന്ന് പത്മയുടെ അടുത്തുനിന്ന്, അതല്ലെങ്കിൽ കവിതയുടെ അടുത്തുനിന്ന്, അതും അല്ലെങ്കിൽ മേനകയുടെ അടുത്തുനിന്ന്, അതല്ലെങ്കിൽ ഉറപ്പാ സരിതയുടെ അടുത്തുനിന്ന്. അല്ല സേട്ടാ, വാസന്തിയുടെ അടുത്തുനിന്ന്. വാസന്തി തെരിയാതാ? പുതുസാ കെട്ട പോറ തിയേറ്റർ വാസന്തി. അല്ല സേട്ടാ, നമ്മ വാസന്തി. അയ്യോ, എന്നാ ഈ പൈത്തക്കാരൻ എന്നെ പേശുന്നത്? തെരിയാതെ നമുക്ക് എന്താണ് സീക്രോ. അത് വന്ന് നീങ്ക പെട്ടിക്കട വീടിന്റെ അടുത്തിലും തെണ്ട വേണ്ട. നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലില്ല, അതിക്ക് മുന്നാടി ഇരുന്ന് തെണ്ടണം. അപ്പൊ 100 രൂപ ഇത് കിട്ടും. നിങ്ങ ഓരോരുത്തരും 100 രൂപ ഇതം കിട്ടി തന്ന ഉങ്ങൾക്ക് ഞാൻ 1 രൂപ വീതം തരും. കേട്ടിയാ? ഡോക്ടറെ, ഹോസ്പിറ്റൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടെ മാനേജ് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞില്ലേ രാജി, ഇന്ന് തിങ്കളാഴ്ചയാണ്, പേഷ്യൻസ് കൂടുതലുള്ള ദിവസമാണ്. ഒരു നിമിഷം പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പേഷ്യൻസിനോട് വെയിറ്റ് ചെയ്യാൻ പറയണം. ഇത്രയും നേരം വെയിറ്റ് ചെയ്തെന്ന് വെച്ച് ചത്തൊന്നും പോകത്തില്ലല്ലോ. എന്നാ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നോണ്ട് ഞാൻ പേഷ്യൻസിനോട് പറയാം, എന്റെ ഭാര്യക്ക് അരിയും പച്ചക്കറികളും വാങ്ങണം, ഇല്ലെങ്കിൽ അവള് പിണങ്ങോന്ന് പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരാം. പോരെ, അത് മതി. എടുക്കരുതേ, ഞാൻ വരുമെന്ന് നീ കരുതിയത്? പിന്നെ പിന്നെ ഒന്നുമില്ല, 1 മണിക്കൂർ പോയിട്ട് ഒരു നിമിഷം പോലും എനിക്ക് ഫ്രീ ആകാൻ പറ്റില്ല. സാധനങ്ങൾ വാങ്ങണെങ്കിലേ തനിച്ചങ്ങ് പോയാ മതി, വേറെ പണിയൊന്നുമില്ലോ. പോട്ടെ. പരിഭവിച്ചും വഴക്കിട്ടും ഒക്കെ നടന്ന് ചികിത്സ മുടക്കി. കണ്ടില്ലേ, ബ്ലഡ് ഷുഗർ കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ വാരി വലിച്ച് മധുരം കഴിക്കാറുണ്ടോ?
അതല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ? ആ രേണുവിന് എന്ത് ടെൻഷൻ ഉണ്ടാവാനല്ലേ. എന്തായാലും മരുന്നിന്റെ ഡോസേജ് അല്പം കൂട്ടാം. അത് മാത്രം പോരാ, പതിവായി മുടങ്ങാതെയുള്ള എക്സസൈസ് മറ്റും വേണം. ആ രേണുവിന്റെ ഹസ്ബൻഡ് ഇപ്പൊ എവിടെ ഉണ്ട്? കടയിൽ. അല്ല, ഓഫീസിൽ. താനെന്തോ ഒരുമാതിരി ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട്. ഏയ് ഒന്നുമില്ല. രേണു ഏതായാലും ഇന്ന് വന്ന നന്നായി. എനിക്ക് എന്റെ അപ്പോയിന്റ്മെന്റ് ഒന്ന് കാണായിരുന്നു. ഒരു വമ്പം കോളാ. എന്റെ ഒരു ഫ്രണ്ടിന് മൂന്നാല് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട്, അവർക്ക് കുറച്ച് ആഡ് ഫിലിം എടുക്കണം. ഞാനാ തന്റെ ഹസ്ബൻഡിന്റെ ഫേമിനെ കുറിച്ച് അവരോട് പറഞ്ഞത്. ഇന്ന് തന്നെ മിസ്റ്റർ അപ്പുവിനെ കണ്ട് അവന്ന് കൺഫേം ചെയ്യാനായിരുന്നു. ആ ഏതായാലും ഞാനിപ്പോ ഫ്രീയാ, നമുക്ക് അപ്പുവിന്റെ ഓഫീസിലൊന്ന് പോവാം. വേണ്ട ഡോക്ടർ, ഞാൻ. എന്താടോ മിസ്റ്റർ അപ്പുവിന് ബിസിനസ് കൂടുതലിടുന്നതില് തനിക്കെന്തോ വിരോധമുള്ള പോലെ? അതുകൊണ്ടൊന്നുമില്ല ഡോക്ടർ. ഏതായാലും ഒരു വമ്പൻ ഗോളും ക്യാൻവാസ് ചെയ്ത് തന്നെയും കൂട്ടി അവിടെ ചെല്ലുമ്പോ അപ്പുവിന് അതൊരു സർപ്രൈസ് ആയിരിക്കും. നമുക്കറിയാലോ ബുദ്ധിമുട്ടാണെങ്കി വരണമെന്നില്ല. എന്ത് ബുദ്ധിമുട്ട്, ഞാൻ വരാം. ചേർന്നാ കുറച്ചുകൂടി ചരിഞ്ഞ കുറച്ച് കൈയെടുത്ത് വെക്കേ. കൈയൊന്ന് വെക്കണ്ട. ഡോക്ടർ എടുത്തോ. ഹലോ ഡോക്ടർ. ഹലോ, എന്താണ് ഡോക്ടറും കൂട്ടി ഈ വഴിക്കൊക്കെ? ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് എന്റെ ഡോക്ടറെ. അല്ലേ രണു? ആ ജോണെ നോക്കി നിൽക്കണ്ട, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്ക്. ഭാര്യയെ സൂചിപ്പിക്കാൻ ഇത്ര ചില റൊമാൻസ് ഒക്കെ വേണം. അല്ലേ ഡോക്ടറെ, വന്ന കാലം നിൽക്കുന്ന വാന്ന്, നമുക്ക് ക്യാബിലിരിക്കാം. ഓക്കെ. ആ വാ ജോണേ, നീ ഒന്ന് മാനേജ് ചെയ്തേ. അധികം ടച്ചിങ്സ് വേണ്ട, വരാവേ. ഇവന്റെ ഒക്കെ ഒരു ഭാഗ്യം ലോകത്തുള്ള പെമ്പിളറൊക്കെ ഇവന്റെ ഭാര്യ വരാ. ഡോക്ടർ പറഞ്ഞ പ്രപ്പോസൽ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഇന്ന് വരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല ആഡ് ഫിലിം ഞാൻ ഡോക്ടർക്ക് ഓഫർ ചെയ്യുന്നു. ആ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ രേണുവിനാ. പുള്ളിക്കാരത്തെയാണല്ലോ നമ്മളെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. അതെ അതെ, രേണുവുമായുള്ള ഈ പരിചയമാണല്ലോ എല്ലാറ്റിനും കാരണം. അല്ലേ രേണു? അത് ഞാനാണ്. ഡോക്ടർ ചെല്ലുന്നിടത്തൊക്കെ ഡോക്ടറെ നോക്കി ഓരോ കപ്പിൾസിന്റെ ഫോട്ടോസ് ഉണ്ടാവും. ഡോക്ടർ ഒന്ന് വീട്ടിൽ വന്നപ്പോ നിന്റെ ചേച്ചിയുടെയും ഹസ്ബൻഡിന്റെ ഫോട്ടോസ് കണ്ടു. ഇപ്പൊ ഇത് കണ്ട. ഈ സ്ഥാനത്തിന് ഓർക്കുന്നില്ലേ, ആശുപത്രിയിൽ വെച്ച് അമ്മയ്ക്കല്ലേ ആട്ടിയല്ലേ? ആ പരസ്യത്തിന്റെ ജസ്റ്റ് ഫോർ എ ഡെമോൺസ്ട്രേഷൻ ഞാൻ ഇങ്ങനെ വെറുതെ വെച്ച് നോക്കിയിരുന്നു. ഇതിന്റെ ലൈറ്റ് അപ്പ് പ്രശ്നമുണ്ടോ? കുഴപ്പമുണ്ടോ? നോക്കി, നല്ല ഫോട്ടോസ് അല്ലേ. സൂക്ഷിക്കണം, ആളിത്തിരി ചുറ്റിക്കളയാ. ഡോക്ടർ കരുതും പോലെയൊന്നും അല്ല എന്റെ ശ്രീമതി. എന്റെ പ്രൊഫഷനെ കുറിച്ച് ഇവൾക്ക് നല്ല ധാരണയുണ്ട്. അല്ലേ രേണു? ആ ശ്രപ്പു, ഞാനൊന്ന് ഇറങ്ങട്ടെ, ബാക്കിയെല്ലാം പറഞ്ഞ പോലെ. പിന്നെ ശ്രീമതിയോട് നിർത്തണോ അത് ഞാൻ കൊണ്ടുവന്നോട് തന്നെ ഡ്രോപ്പ് ചെയ്യണോ? എന്റെ ഡോക്ടർ ഇങ്ങനെ ധൃതി കൂട്ടല്ലേ. ഞങ്ങളുടെ കാർ വർക്ക്ഷോപ്പില്ല, നമുക്ക് ഒരുമിച്ച് പോവാന്നേ. പോണ വഴിക്ക് ഒരു കാപ്പിയെ കുടിച്ച് പിരിയാം. അല്ലേ രേണു? ഡോക്ടർ മുന്നിൽ തന്നെ പഥ്യം തെറ്റിക്കണോ? ഷുഗർ അധികം കഴിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? എന്റെ ഡോക്ടറെ ഉള്ളുമ്പോഴും ഉറങ്ങുമ്പോഴും ഇത് തന്നെ പറഞ്ഞു ഞാൻ തോറ്റു. പറയുന്നതിനെതിരെ ചെയ്യൂ. പിന്നെ സ്നേഹമുള്ള ഭാര്യയായി പോയില്ലേ, എന്ത് ചെയ്യാനാ? എന്താ ഒന്നും ഇണ്ടാത്തെ? മൗനം വിദ്വാന ഭൂഷണമെന്നാണ്, പക്ഷെ അത് വിഡ്ഢിക്കായാലോ. അയ്യോ, ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. ദേ അപ്പുകുട്ടൻ. തൽക്കാലം അങ്ങോട്ട് മാറിക്കോ, ഞാൻ ജസ്റ്റ് ചെയ്തോളാം പ്ലീസ്. അപ്പുകുട്ടാ. അപ്പുകുട്ടൻ എന്താ ഇവിടെ? ഒന്ന് ഷേവ് ചെയ്യാൻ വന്നതാ. ഷേവ് ചെയ്യാനോ? റെസ്റ്റോറന്റ് എന്തിനാണോ വരുന്നതാ, ചായ കുടിക്കാനല്ലാതെ. അല്ല, വൈഫ് എവിടെ പോയി? വൈഫ്? വൈഫ് ബാത്റൂമിൽ പോയി. ഏത് വൈഫ്? ഒരു മിനിറ്റ്, അത് ഞാൻ അന്നത്തെ കാര്യം പറഞ്ഞു നോക്കി. പക്ഷെ സംഭവം എന്താ വെച്ചാൽ, ഇപ്പൊ ഇളന്ന പൊട്ടം കളിക്കുന്ന
ഇവിടെ ഏതാണോ തന്റെ വൈഫ്? അത് പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ഏത് പിന്നെ ഒന്നും പറയണ്ട, തന്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കാന്നൊക്കെ എനിക്കറിയാം. പിന്നെ ഏതാണ് ഇപ്പൊ കൂടെയുള്ള വൈഫ്? അത് എന്താണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ച് പറഞ്ഞാൽ ബട്ടൺ സെറ്റ് കുടിക്കുക എന്നെ കൊല്ലാൻ പോവാണ്. അല്ല അപ്പൊ കൂടെ ഞാൻ പറയുന്ന ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റാ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? അത് അപ്പുക്കുട്ടനോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞു നോക്ക്. ഒരുമിച്ച് ജീവിച്ച ഭാര്യ ഭർത്താവും പ്രസവത്തിനാണെങ്കിലും കുറച്ചു നാൾ ഇങ്ങനെ പിരിഞ്ഞിരിക്കുമ്പോഴുണ്ടാവുന്ന ഒരവസ്ഥ, അത് അപ്പുക്കുട്ടൻ അറിയോ? അറിയില്ല. ആ അവസ്ഥക്ക് പരിഹാരമാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഏതാ ഈ അഡ്ജസ്റ്റ്മെന്റ്? ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ മുഖം അപ്പുക്കുട്ടൻ കണ്ട എന്നെ കുറിച്ചുള്ള സകല ഇമേജും അതോടെ പോകും. തന്നെ കുറിച്ച് അങ്ങനെ വലിയ ഇമേജ് ഒന്നും നേരത്തെ എന്റെ മനസ്സിലില്ല. ആ സ്ഥിതിക്ക് താനിപ്പോ ഒരു പുതിയ ഇമേജ് ഉണ്ടാക്കാനും പോണില്ല. ചായ ഞാൻ വേറെ ഹോട്ടലിൽ നിന്ന് കുടിച്ചോളാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ അഡ്ജസ്റ്റ്മെന്റിനെ കൊണ്ട് അങ്ങോട്ടൊന്നും വന്നേക്കരുത്. ഇത് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോണ്ടാ മതി. ഞങ്ങൾ കുറച്ച് അന്തസ്സുള്ളവർ താമസിക്കുന്ന സ്ഥലം അത്. രേണുങ്ങാനത് അറിഞ്ഞോണ്ടല്ലോ നിന്നെ ആ പഠിക്കാത്ത കയറാൻ സമ്മതിക്കില്ല. നാണമില്ലല്ലോടോ തനിക്ക് വീട്ടിൽ തന്നെ ദൈവം പോലെ കരുതുന്ന ഒരു ഭാര്യ ഉള്ളപ്പോ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞാൻ ട്രൈ ചെയ്യാം. എന്റെ മാത്രമല്ല, അല്ല അത് ഓർമ്മയില്ലേ രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവ് തറവാട് വീതം വെക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞതാ? പണോ എന്ന് പറഞ്ഞ ഈ മനുഷ്യ കിടന്ന് ചാവും. ജീവിച്ചിരിക്കുമ്പോ തറവാട് വീതം വെക്കുന്ന കഷ്ടമല്ലേ? അല്ലേ ഡോക്ടർ? അതൊക്കെ ഭയങ്കര ഒരു കഷ്ടമല്ലേ? കാർന്നമാര് ചാവാൻ പോണല്ലേ? മക്കൾക്ക് മരുമക്കൾക്കോ സ്വത്ത്. അല്ലാത്ത കാലായത്, ഒരൊറ്റ മനുഷ്യനെ ഇപ്പൊ വിശ്വസിക്കാൻ പറ്റൂല. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, അതാ ലോകം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ സംഭവിച്ചെന്ന് ചോദിക്ക്. സംഭവിച്ചതൊന്നും പറയാതിരിക്കുക ഭേദം. നമ്മൾ വിചാരിച്ച പോലെ നല്ല രേണു അപ്പുറത്താ തെണ്ടി. ഗർഭിണിയായ ഭാര്യയുടെ മുമ്പിൽ ഭയങ്കര സെന്റിമെന്റ്സ് ഒക്കെ കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചവൻ വലിയ മാന്യനായിരിക്കുന്നു. അതൊക്കെ വെറും പ്രകടനമായിരുന്നു. അവനെ അവനും അവൻ ഒരു ചേറ്റ. ഇന്നുണ്ടല്ലോ അവൻ ഏതോ ഒരുത്തിയായിട്ട് ഹോട്ടലില് എന്നെ കണ്ടതും അവൻ അവളെ എവിടെയോ ഒളിപ്പിച്ചിട്ട് എന്നെ ഒരു സോപ്പിടൽ. എന്തായാലും ഒരു കാര്യം ഞാൻ അവനോട് പറഞ്ഞു, ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നേക്കരുതെന്ന്. ഇത് മാന്യന്മാര് താമസിക്കുന്ന സ്ഥലമാണ്, അത് ഞാൻ പറഞ്ഞു. അവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീട്ടിൽ ഈ കാറ് കൊണ്ടിടാനും കൊണ്ടുപോകാനുള്ള വരമുണ്ടല്ലോ. എനിക്കത് അത്ര സുഖമുള്ളതായിട്ട് തോന്നുന്നില്ല. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പിന്നെ നീ അവൻ്റെ അടുത്ത് വലിയ കിന്നാരത്തിനൊന്നും പോണ്ട, അതും എനിക്ക് അത്ര ഇഷ്ടമാവുന്നില്ല. നിനക്കെന്ത് പറ്റി? എന്തിനാ കരുന്ന? എനിക്കറിയാം നീ എന്തിനാ കരയുന്നതെന്ന്. ഒരുത്തൻ അങ്ങനെയാണെന്ന് കരുതി ലോകത്തിലെ എല്ലാ ആണുങ്ങളും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇങ്ങോട്ട് നോക്ക്, നിന്റെ അപ്പോട്ടന് ഒരിക്കലും അവനെ പോലെ ആവാൻ പറ്റില്ല. വാതിലുകൾ അടച്ചോട്ടെ, തൂവൽ കിടക്ക. ഓ, തുറന്നിട്ട വാതിലുകളൊന്നും ഇവിടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ ഇത്തരം വൃത്തികെട്ട പാട്ടും പാടി ഇതിനകത്ത് കയറി പോരുത്. അപ്പുക്കുട്ടൻ പോയില്ലേ? ഇല്ല, പോയില്ല. പോയെന്ന് വിചാരിച്ചായിരിക്കും ഇതിനകത്തോട്ട് എഴുന്നള്ളിയതല്ലേ. ഇനിമേ താൻ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ കട തുറക്കാൻ താമസിക്കില്ലേ? സാരമില്ല, തനിക്ക് വേണ്ടി ഒരാഴ്ച കട അടച്ചിടാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുക. അതെന്തിനാ? തനിക്ക് കാറിടാനും താമസിക്കാനും സൗകര്യമുള്ള ഒരു വാടക വീട് അന്വേഷിക്കാം. കാറിടാനും മറ്റു പല സൗകര്യങ്ങളുള്ള സ്വന്തം പോലൊരു വീടുള്ളപ്പോ പിന്നെന്തിനാ എനിക്ക് മറ്റൊരു വീട്? അങ്ങനെ സ്വന്തം പോലൊരു വീട് ഇനി ഇവിടെ ഇല്ല. അത്തരം സൗകര്യങ്ങളൊന്നും ഇനി പ്രതീക്ഷിക്കണ്ട. എന്താ പോട്ടാ? ഏയ്, ഒന്നുമില്ല, ചില തീരുമാനങ്ങൾ ഇയാൾ അറിയിക്കായിരുന്നു. എന്താ രേണുത്? ഇന്നലെ ഒരു അപ്പക്കുട്ടിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇന്നെന്ത് പറ്റി? പറ്റിയത് ഇന്നല്ലല്ലോ, ഇന്നലെ. ഇനി പുതിയ കുഴപ്പങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. മൂന്നേ മൂന്ന് കാര്യങ്ങൾ എനിക്കിപ്പോ തന്നോട് പറയാനുള്ളൂ. ഒന്ന്, തന്റെ കാർ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൂടിയിറക്കണം. രണ്ട്, തന്റെ താമസം ഇവിടുന്ന് മാറ്റണം. മൂന്ന്, ഇപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിത്തരണം. ഇതൊന്നും എത്രയും വേഗത്തിൽ നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. എത്രയും വേഗം നടന്നേ പറ്റൂ. എന്റെ കാർ ഇവിടെ തന്നെ ഇടും, ഞാൻ അവിടെ തന്നെ താമസിക്കും. ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ വരും, അതെന്റെ അവകാശമാണ്. എന്നെ വേദനിപ്പിക്കരുത് പ്ലീസ്. ഇയാൾ കൂടുതൽ പ്രസംഗിക്കണ്ട, ഇറങ്ങി പോണോ?
ഇണങ്ങും തോറും പിണങ്ങും, പിണങ്ങും തോറും ഇണങ്ങും. കൈയെടുക്കണോ? എടുത്തല്ലോ. ഈ വക കാര്യങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോ നമ്മുടെ അപ്പുകുട്ടൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ട രേണു. അങ്ങനെ രേണു വഴി നീല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടാ? ഇവനെന്താ വേദാണോ ഇങ്ങനെ ചുറ്റി പിടിക്കാൻ? വേദാളാണെങ്കിലും ഇടയ്ക്ക് പിടികൂടുമല്ലോ. കാണോ തുരുമ്പ് കൊണ്ട് തുലാഭാരം നടത്തുന്ന ഇങ്ങോട്ട് ഇറങ്ങിട്ട് നൂറ് കിലോ കട്ടി പിടിച്ചോ. നൂറ് കിലോന്റെ കട്ടി കാണില്ല മുതലാളി. ഓഹോ, കട്ടിന്ന് കട്ടി വിറ്റ? നൂറ് കിലോന്റെ കട്ടി എനിക്ക് പൊക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് മുതലാളിക്ക് വിറ്റ് ഞാനൊരു മുതലാളിയായേനെ. ആ, നീ തരം കിട്ടിയ മുതലാളിയെ തന്നെ അടിച്ചു മാറ്റി വിറ്റ് മുതലാളിയാവും. സാരമില്ല മുതലാളി, നൂറ് കിലോന്റെ കട്ടിക്ക് ഒരല്ല ഞാൻ കയറിയിരിക്കണത്. ഓ, നൂറ് ഗ്രാം അല്ല നൂറ് കിലോയാ വേണ്ടത്. എന്നാ മുതലാളി ഇവിടെ കയറി? അങ്ങനെ ഇപ്പൊ മുതലാളിയെ കൂടെ തൂക്കിലേറ്റണ്ട, ഇങ്ങോട്ടെടുത്ത് വെക്കണോ? എടുത്ത് വയ്യടോ. ഹലോ, ഒറ്റയ്ക്കാണോ? കണ്ടാലറിഞ്ഞൂടെ ഒറ്റയ്ക്കാണെന്ന്. നൈസ് ജോബ്. രേണുവിനെ പോലുള്ള സുന്ദരികൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നൂടാ? ഷോപ്പിങ്ങിന് പോവാൻ പോകണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടി വരുമായിരുന്നല്ലോ. ഇപ്പോ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നല് വേണ്ട. എനിക്ക് അങ്ങനെ ആരുടെ സഹായം ആവശ്യമില്ല. വേണമെങ്കിൽ എന്റെ അപ്പോട്ടനുണ്ട്. കളഞ്ഞു, എന്റെ സക്കല്ല മൂടും കളഞ്ഞു. മനോഹരമായൊരു ഈവനി, ഒപ്പം സുന്ദരിയായൊരു യുവതിയും സുന്ദരനായൊരു യുവാവും. ഈ സമയത്ത് ആരെങ്കിലും ആ സാധനത്തെ കുറിച്ച് ആലോചിക്കേണ്ടി വേണു. പ്രേമൻ, നിങ്ങൾ അല്പം കൂടുന്നുണ്ട് കേട്ടോ. ഇത്രയും ഞാൻ അടുത്തു കൂടിയിട്ടും രേണുവിന് അല്പമായിട്ട് തോന്നിയിട്ടുള്ളൂ. ശരി, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഡോസേജ് ഇത്തിരി കൂട്ടാം, അപ്പൊ ഫീലിംഗ്സ് കൂടും അല്ലേ? അഡ്വാൻസ് പറ്റിയിട്ട് ജോലി ചെയ്യാതിരിക്കുന്നത് ചേർച്ചയ്ക്ക് ചേർന്നതല്ല. ഇന്ന് ഏതായാലും അവൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ചേർച്ചയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷേ ഹിന്ദുവാണ്. എന്റെ കൂടെ കാറിൽ വന്നു വെച്ചിട്ട് എന്താ? ഞാൻ പിടിച്ച് തിന്നോ വാന്ന് ഞാൻ ടോപ്പ്. ഒന്ന് കൂടെ പോരോന്നാ പോകുന്നത്. എന്റെ സ്നേഹിതന്റെ ഭാര്യ നീ സ്വന്തം പെങ്ങളെ പോലെ കാണിക്കുന്നതാ? ഓഹോ, ഇനി ഏരിയ കണ്ടുപോരുത്. പട്ടാപ്പായൽ റോഡിലൂടെ സ്വന്തം പെങ്ങന്മാർക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റില്ലെന്ന് വെച്ചാ പിന്നെ അമ്മമാരെന്തി? റോഡിൽ മുഴുവൻ പോവാലെ ശല്യോ. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിലോ? ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ ഇത്രയ്ക്ക് നല്ലവനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അപ്പൊ കുട്ടാ, നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിക്കാത്തല്ലേ ഇവിടെ നടക്കുന്നത്, അല്ലേ രേണു? രേണു, എണീറ്റേ. ഈ അണപ്രഥമനാണോ പാൽപ്പായസത്തിനാണോ ടേസ്റ്റ്? എനിക്കറിയാം നിനക്കിഷ്ടം പാൽപ്പായസ. സാരമില്ല, അടപ്രഥമനും പാൽപ്പായസവും രണ്ടു വായി കളയാം. എന്താ എന്താ പോട്ടാ പാതിരേക്ക് പായസത്തിന്റെ കാര്യം പറയുന്നത്? ആ, പായസം മാത്രം പോരാ, ഉപ്പേരി, അവിയല്, പപ്പടം, പഴം ഒക്കെ ആയിക്കോട്ടെ, ഒന്നിനൊരു കുറവ് വരുത്തണ്ട. എന്തിനാന്നറിയോ? നാളെ നമ്മുടെ ആ പ്രേമനെ വിളിച്ച് ഉഗ്രന് ഒരു സദ്യ കൊടുക്കണം. പ്രേമനെ വിളിച്ചോ? ആ, എന്തിന്? നമ്മുടെ അഭിമാനം രക്ഷിച്ചതിന്. നീ ഒന്ന് ഓർത്തു നോക്കിയേ, ആ സമയം പ്രേമനോടെ വന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചേനെ? അവനെ സമ്മതിക്കണം. സ്വന്തം ജീവൻ പോലും മറന്നില്ലേ അവൻ നിന്നെ രക്ഷിച്ചത്? അതിനുള്ള നന്ദി നമ്മൾ തിരിച്ചു കാണിക്കണ്ടേ? അതിനാണ് ഈ സദ്യ എങ്കിലും. അതൊന്നും വേണ്ട, അപ്പോഴത്തെ ആളുകളെ മനസ്സിലാകാഞ്ഞിട്ടാ. അതൊക്കെ ഇരിക്കട്ടെ, നിനക്ക് ആ പ്രേമനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല. എനിക്കും തീരെ ഇല്ലായിരുന്നു. രേണു, നമ്മൾ നല്ലവരാന്ന് വിചാരിക്കുന്നവര് പലരും നല്ലവരല്ല. നമ്മൾ ചീത്തയാന്ന് വിചാരിക്കുന്ന പലരും നല്ലവരാ. പ്രേമം നല്ലവനാ,
അവന് നാളെ നല്ലൊരു സദ്യ കൊടുത്തിട്ടേ ഞാനിന് ഉറങ്ങൂ. കഴിക്ക്, നല്ലവണ്ണം കുഴച്ചടിക്കുന്നത്. കുഴക്കണോ? ഈ പപ്പടമൊക്കെ അങ്ങോട്ട് പൊടിച്ചിട്ട് അവിയലൊക്കെ എടുത്ത് കഴിക്ക്. അവിയലോ? ഏതാ അവിയലോ? മനസ്സിലായില്ലേ? ഇപ്പോഴാ എനിക്ക് മനസ്സമാധാനമായത്. അല്ലേ രേണു? എനിക്കല്ലോ, ഇരിക്ക്, പായസം ഉണ്ട്. ഇവളുടെ സ്പെഷ്യലാ, ഒഴിച്ചു കൊടുക്ക. എന്റെ വയറ് നിറഞ്ഞു. എന്നാലും രേണുവിന്റെ സ്പെഷ്യൽ പായസം കഴിച്ചിട്ടേ ഞാൻ ഇവിടെ പോകൂ. അതെ അതെ, നോക്കിക്കത് ഒഴിച്ചു കൊടു. മുഴുവൻ കഴിച്ചിട്ട് പതുക്കെ എണീറ്റ മതി. പായസം കൊടുത്തില്ലേ? നീ എന്താ മൂട വിട്ടേ? പായസം ഒഴിച്ചു കൊടുക്ക്. മധുരം എത്ര കഴിച്ചാലും എനിക്ക് മതി വരില്ല. ഒഴിച്ചോളൂ. നമുക്കിടയിൽ ഒരു വില്ലൻ ഉണ്ടായിരുന്നു, അയാളെ ഞാനിപ്പോ എന്റെ പോക്കറ്റിലാക്കി. നല്ല സ്വാദ് പായസം ഉണ്ടാക്കാൻ ഇവിടെ എക്സ്പെർട്ടാ. എങ്ങനെയുണ്ട്, നല്ല ടേസ്റ്റ് ഇല്ലേ? കുറച്ച് അച്ചാറൂടെ എടുത്ത് കഴിക്ക്, പായസം ഇനിയും പോവും. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ ഓവറായി. ആ പോകട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അയൽക്കാരനായി കഴിയുന്ന നല്ലവനായ അപ്പക്കുട്ടനോട്. എന്താ പ്രേമ ഇത്? ഇങ്ങനെ വളച്ചിട്ട കാര്യം എന്താന്ന് പറയാം? പറയാം, ഞാനെല്ലാം പറയാം. അന്ന് ചിങ്ങ ഒന്നാം തീയതി അതെ അപ്പക്കുട്ട, ചിങ്ങമാസം ഒന്നാം തീയതി ഇല്ലേ, ആ പിച്ചക്കാരൻ വീട്ടിൽ കയറി വന്നോടെ മനസ്സിന് സ്വസ്ഥത എന്ന് പറഞ്ഞൊരു സാധനമില്ല. എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുക. ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. പിന്നെ ഈ വർഷം ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒന്നാം തീയതി ഐശ്വര്യമായിട്ട് ഈ വീട്ടിൽ കയറി വന്നത് ഇവിടെ ചികിത്സിക്കുന്ന ആ ഡോക്ടർ പ്രസാദ്. ഏതായാലും ഒരു കാര്യം ഞാൻ തീർച്ചപ്പെടുത്തി. ഇവിടെ നിന്ന് കുറച്ച് മാറി കാർ പോർച്ചുള്ള ഒരു കൊച്ചു വീട്, അങ്ങോട്ട് താമസം മാറ്റിയ അപ്പുക്കുട്ടൻ ഇപ്പോഴും എന്നോടുള്ള ഈ സ്നേഹം എന്നും നിലനിൽക്കും. പ്രേമം പറഞ്ഞു വരുന്നത് വളരെ ശരിയാ. ഇവിടുന്ന് മാറി താമസിക്കായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. എന്ത് തോന്നിയാസാ നീ പറയുന്നത്? അവൻ എവിടെ മാറി താമസിക്കണമെന്ന്? മിണ്ടി പോരുത്. പ്രേമാന്ന് കാര്യാക്കണ്ട. ഈ പെണ്ണെന്ന് പറയുന്ന വർഗം മുഴുവൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞോളൂ. നീ ഇവിടെ നിന്ന് മാറി താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. നിന്റെ കാറും ഇനിമേൽ ഇവിടെ തന്നെ ഇടും. പ്രേമ, ഇനി മുതൽ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്ത്. ഇതും കൂടി എടുത്ത വല്ലതും കുറയോ? ഇവിടുത്തെ സാരിയുടെ എണ്ണം കുറയും. ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. അതെ, ഇതിന് എത്രയാ? 2500 രൂപ. ഇത് കൊടുത്ത് നീയും കൂടുന്ന ഇതിൽ കൂടുതൽ വരാം. എന്ത്? എന്നാ? അല്ല, ഈ സാരി എന്റെ രുക്ക് എടുത്ത നല്ല ആർക്കൊന്നും സൊല്ലിയതാ. അപ്പിടിനാ ഇത് വാങ്ങണോ? രുക്കു, ഇത് വില റൊമ്പ ജാസ്തി. വില ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സാരി വേണം. ഈ കളർ മതി ഡാർലിംഗ്. എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ്. എവിടെയോ കണ്ടു നല്ല പരിചയം ഉണ്ടല്ലോ. അമേരിക്ക? ഞാൻ അവിടെ പോയിട്ടില്ല. മോശമായി പോയി, ലണ്ടനിൽ വെച്ചായിരിക്കും. ഞാൻ ഫോറിൻ കൺട്രീസ് ഒന്നും പോയിട്ടില്ല. പുവർ കൺട്രി മാൻ, ബൊംബായിൽ വെച്ചായിരിക്കും. അല്ല, എന്നാ പിന്നെ നിങ്ങളുടെ വീട്ടിൽ വെച്ചായിരിക്കും. ഇത്രയും പെട്ടെന്ന് ഒരു ചേഞ്ച്. അല്ലാതെ ചിലര് മോഷണവും കുറച്ച് പിടിച്ചോറിയും പിന്നെ വധഭീഷണിയും. ഡിയർ, ആർ യു ഫിനിഷ് യുവർ പർച്ചേസ്? യെസ് ഡാർലിംഗ്. ലാസ്റ്റ് വീക്കിലായിരുന്നു ഞങ്ങളുടെ മാരേജ്. റിസപ്ഷൻ വാസ് ഇൻ ഹോട്ടൽ താജ്. സാർ, ബില്ല് വെരി ചീപ്പ്, ഓൺലി 4000 റുപ്പീസ്. അട്ട ഏത് കാർഡാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്? എനി കാർഡ് സാർ. അയ്യാ ആന്റി, സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊക്കെ വരണേ. അങ്കിളോ? ഞാൻ അങ്കിളൊന്നല്ല. എന്നെ റുക്ക് ഇതെല്ലാം. ഓടി, നീ വാങ്ങണ. ഏതായാലും ഇന്നെന്റെ യാത്ര ഇതിലായതുകൊണ്ട് രേണുവിന് ഓട്ടോകാശി ലാഭമല്ലേ? അപ്പൂനെ കാണുമ്പോ ഞാൻ പറയാം, ഭാര്യയുടെ ആവശ്യത്തിന് ഡ്രൈവറെ അപ്പോയിന്റ് ചെയ്യാൻ. സ്വന്തം ആവശ്യത്തിന് വണ്ടി എടുക്കാനുള്ള ഡ്രൈവിംഗ് ഒക്കെ എനിക്കറിയാം. രേണു വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളെ പോലുള്ളവർക്ക് നല്ലതാണെങ്കിലും ഓടിക്കാതിരിക്കുന്ന പാവം ജനങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതാം അല്ലേ?
വീട്ടിലൊന്ന് കയറിയിട്ട് പോണ്ട. അയ്യോ, അല്പം തിരക്കുള്ളൊരു ഡോക്ടറാണേ. ഹലോ, എന്താ ഇത്? കുറെ നേരമല്ലേ തുടങ്ങിട്ട്? എന്തോ അല്ല, ഈ കുറെ നേരമായി ഈ കഥകളി തുടങ്ങിട്ടെ. എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് പല ഉദ്ദേശങ്ങൾ കാണും, അത് ചോദിക്കാൻ നീ ആരാടാ? ഞാൻ ഇവിടുത്തെ പോലീസ് കമ്മീഷണർ വെച്ചോ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല സാർ. ബാപ്പ് ബാപ്പ് ബാപ്പ്. അയ്യോ, ഞാൻ ക്ഷമിക്കണോന്ന് പറയായിരുന്നു സാറിനെ, ഞാൻ ആദ്യമായിട്ട് കാണാണല്ലോ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഒരു അധോലോക സംഘത്തെ ഒതുക്കാൻ ഭൂമി വരെ പോയതായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ കള്ളുകുടിയന്മാരുടെ ശല്യം കൂടുതലാണ്. അതെ, കള്ളുകുടിയന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. പക്ഷെ ഞാൻ എങ്ങനെ കള്ളുകുടിയിലായത് സാർ അറിയണം. ആയതല്ല, ആക്കിയതാണ്. ആക്കിയവരോട് ആക്കരുതേ ആക്കരുതേ എന്ന് പറയാനില്ലേ? പറയാൻ കഴിഞ്ഞില്ല. 10 പേരടങ്ങുന്ന ഒരു കുടുംബം മുഴുവൻ ജീവിച്ചു പോകുന്നത് ഒരു പെട്ടിക്കടയിലൂടെ ആയിരുന്നു. ഒരു പെട്ടിക്കടയിൽ ഒരേ സമയം 10 പേരെങ്ങനെ ഉറങ്ങിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. അവർക്കിപ്പോ ഉറക്കമില്ല. അതിന് കാരണക്കാരൻ കമ്മീഷണറായാണ്. ഒന്ന് മാറിക്കെ, എവിടെ പോരാ? പാലാരി കേട്ടോ, കലൂരോ, വൈറ്റിലെ, പിന്നെ ഏത് കോത്താഴത്തോ, കോത്താഴത്തോ, നോർത്ത് സൗത്തോ, 150 പൈസ. ആ അവിടെ ടിക്കറ്റ്സ്, ടിക്കറ്റ്സ്. മേത്തൊന്നും വീണില്ലല്ല. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. സ്വന്തം ജീവിതത്തിൽ രാജകുമാരനെ ഭർത്താവായി ആഗ്രഹിച്ച രാജകുമാരി, പക്ഷെ വിധിച്ചതോ പരിഷ്കാരമില്ലാത്ത അംഗരക്ഷകനെ. ആ അകൽച്ച മനസ്സിലാക്കി വേണമായിരുന്നു നീ ഓരോന്ന് ചെയ്യാൻ. രേണു, നീ നിന്റെ അപ്പോട്ടിനെ അനുസരിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ജീവിത രീതിയിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമെന്നാ. നാൻസി, ഇനിയിപ്പോ ഞാൻ എന്തിനുണ്ടടി ഒരു സൊല്യൂഷൻ? അല്ല, അതിന് നീ എന്താ അത്ര വലിയ തെറ്റാണ് ചെയ്തത്? സ്വന്തം അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയ കള്ളത്തരം നീ മറ്റൊരാളെ കൊണ്ട് പറയിച്ചു. ഞാൻ പറയിച്ചതല്ല, എന്റെ സംസാരം അവിടെ കൊണ്ട് എത്തിച്ചതാ. പാവം, എന്റെ അപ്പോട്ടിനെ ഞാൻ ചതിക്കല്ലേ. ഒന്ന് പോടി. ഇതിലും വലിയ കുരുത്തക്കടികൾ ഒപ്പിച്ചിട്ട് ഞാൻ എന്റെ പൈലറ്റിന് മുമ്പിൽ സ്റ്റൈലായി മാനേജ് ചെയ്തിട്ടുണ്ട്. ഏതൊരു ദാമ്പത്യത്തിന്റെയും നിലനിൽപ്പിന് ഒരല്പം നുണയും കള്ളത്തരവും ഒക്കെ കൂടിയേ തീരൂ. നിനക്കത് പറയാൻ കഴിയും, പക്ഷെ ഞാൻ. എന്റെ മോളെ, ഒന്നുകിൽ നീ നിന്റെ അപ്പോട്ടനോട് ഉണ്ടായ സംഭവം തുറന്നു പറയുക, അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മട്ട് കാണിക്കുക. ഹലോ, സമയം എത്രയായി? ഈ പാതിരാത്രക്ക് നീ എവിടെ വന്നിരിക്കുന്ന? എന്താ രേണു, നിനക്ക് എന്ത് പറ്റി? എന്റെ കൂടെ പഠിച്ച ഒരു ഗീതയെ കുറിച്ച് ഞാൻ അപ്പോട്ടിനോട് പറഞ്ഞിട്ടുണ്ടോ? ഏത് ഗീത? ഭഗവത്ഗീതയാണ്. ഗീതയെ കുറിച്ചോ ആശയെ കുറിച്ചോ ഷീലയെ കുറിച്ചോ ആരൊക്കെയെ കുറിച്ച് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്? ഇപ്പൊ ഈ പാതിരാത്രിയിൽ ഗീതയ്ക്ക് ഇവിടെ എന്താ കാര്യം? കാര്യമുണ്ട്.
ഇന്ന് ഗീതയുടെ ഫോൺ ഉണ്ടായിരുന്നു. വല്ലാത്ത പ്രതിസന്ധിയില്ല. പ്രതിസന്ധി ആർക്ക്? നിനക്കോ? അതോ ഗീതയ്ക്കോ? അതെ, ഗീതയ്ക്ക്. എന്ത് പറ്റി? അവളുടെ ഭർത്താവ് വേറെ വല്ല പെണ്ണിനോട് ഒളിച്ചോടി പോയാ? അല്ല, അവളുടെ ഭർത്താവ് അത്തരക്കാരനല്ല, അത്രയ്ക്ക് നല്ല മനുഷ്യനാണ് അയാൾ. ഇത്രയും നല്ലൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിനക്ക് അയാളെ നേരത്തെ ഇല്ല. ഗീത പറഞ്ഞുള്ള പരിചയം മാത്രം. എന്റെ പൊന്ന് രേണു, എന്റെ കൂട്ടുകാരിയുടെ കഥന കഥ മുഴുവൻ ഈ പാതിരാത്രിക്ക് തന്നെ പറഞ്ഞ് എന്നെ എന്തിനെങ്കിലും ബോറടിപ്പിക്കുന്നേ? നീ നാളെ രാവിലെ ഇത് മുഴുവൻ വിസ്തരിച്ച് പറയും, ഞാനത് സ്വസ്ഥമായിട്ടിരുന്ന് കേൾക്കും. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു, വാ പോവാം. പക്ഷെ ഇപ്പൊ തന്നെ ഇത് പറയാതെ എനിക്ക് ഉറക്കം വരില്ല. എന്നാ പറഞ്ഞു തൊലക്കേ. കഥ എന്തോന്ന്, ചെറുകഥയോ നോവലേറ്റ? കഥ ചെറുതാണെങ്കിലും പ്രശ്നം വലുതാണ്. ഒരു സ്ത്രീ അറിഞ്ഞുകൊണ്ട് സ്വന്തം ഭർത്താവിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കഥ. പിന്നെന്തിനാ അറിഞ്ഞുകൊണ്ട് അവളത് ചെയ്തു? അറിയാതെ അപ്പോട്ടാ അവക്ക് തെറ്റുപറ്റിയത്. ഓ, അറിയാതെ ഒന്നും ആയിരിക്കില്ല, മൊത്തം കള്ളികളല്ലേ. പൊങ്ങച്ചക്കാരിയായ ഭാര്യ, അതൊട്ടും ഇഷ്ടമല്ലാത്ത ഭർത്താവ്, സാഹചര്യം കൊണ്ട് പാവം ഗീതയ്ക്ക് മറ്റൊരാളോട് തന്റെ ഭർത്താവിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ഒരല്പം പൊങ്ങച്ചം പറയേണ്ടി വന്നു. ആ മറ്റൊരാൾ ഭർത്താവില്ലാത്ത സമയത്ത് യാദർശികമായി അവളെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞ അല്ല, ഗീത പറഞ്ഞ പൊങ്ങച്ചങ്ങൾ കള്ളമാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ആ സമയം അവിടേക്ക് വന്ന അയൽക്കാരനോട് ഒന്ന് മാനേജ് ചെയ്തോളം പറഞ്ഞു. എന്നാൽ ഓവർ സ്മാർട്ടായി അയാൾ അവളുടെ ഭർത്താവായി അവിടെ പ്രകടനം നടത്തി. നിന്റെ ഗീതയോട് ഒരു സെന്റിമെന്റ്സ് എനിക്ക് തോന്നുന്നില്ല. ചെമ്മാടുത്തല്ലേ അവൾ കാണിച്ചത്? അവൾ എന്തോന്ന് മാനേജ് ചെയ്യാൻ പറഞ്ഞത്? അവൾ എന്തിനാ അവന്റെ പ്രകടനം അനുവദിച്ചു കൊടുത്തു? അവള് അവള് അനുഭവിക്കണം, ഒരു കുഴപ്പമില്ല. ലൈഫ് എന്ന് പറഞ്ഞതോ തമാശ. ശരി അപ്പാട്ടാ, ഗീത അതിനെ അനുവദിക്കാൻ പാടില്ലായിരുന്നു ഇപ്പോഴെനിക്ക് തോന്നിയത്. നിനക്കിപ്പോ തോന്നിട്ടെന്താ കാര്യം? ഗീതയ്ക്ക് പിന്നീട് തോന്നിയ കാര്യമാ ഞാൻ പറഞ്ഞത്. ആ മതി മതി, കഥ കഴിഞ്ഞ, എന്നാ പോയിക്കണം, തുടങ്ങാം. അല്പം കൂടി ബാക്കിയുണ്ട്. ഓഹ്, നീയും നിന്റെ ഒരു ഗീതയും പറ. പറ. എന്നിട്ട്? അന്ന് ഭർത്താവായി പ്രകടനം നടത്തിയ ആൾ ഇപ്പൊ അവളുടെ ജീവിതത്തിൽ ഒരു വില്ലനായി കടന്നു വന്നിരിക്കുകയാണ്. പാവം ഭർത്താവിന് ഇപ്പോഴും ഇതൊന്നും അറിയില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഗീത എന്ത് ചെയ്യണം അപ്പോട്ട? ഇനിയിപ്പോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നല്ല പൊട്ടാസ്യം സയനൈഡ് ഗുളിക കിട്ടും ചെറുത്, അത് വാങ്ങിച്ച് തിന്ന് ചാവുക, അതേ ഉള്ളു ഒരു മാർഗം. അതെ അപ്പോട്ട, അത് അവൾ ആലോചിക്കാതെയല്ല. പക്ഷേ എന്തറിയണു, ഇത് പണ്ടെങ്ങോ പരിചയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ കഥ കേട്ട് നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? ഇനി ആ ഗീതയുടെ ഫോൺ അങ്ങനെ വന്നാൽ നീ അറ്റൻഡ് ചെയ്യണ്ട. തെറ്റ് മുഴുവൻ അവളുടെ ഭാഗത്താ, അവൾ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. നീ ഇനി അക്കാര്യത്തിൽ ഇടപെടണ്ട. അവളുടെ ഭർത്താവ് ഒരു പാവമായിരിക്കും. അയാളുടെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിലേ ആ നിമിഷം ഞാൻ ഡൈവോഴ്സ് ചെയ്തേനെ, എന്നിട്ട് അവളെ കുത്തി കൊന്നേനെ. വാ, വന്നിട്ട് തുടങ്ങ്. വാക്കുകൾ മാത്രമല്ല പ്രവൃത്തിയും സൂക്ഷിച്ചു ചെയ്യേണ്ടതാണ്. എന്റെ പ്രവൃത്തിയിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. അറിയാം അറിയാം, സുന്ദരനായ ഡോക്ടർ അയാളുടെ ആരാധികയെ കാറിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതും തുടർന്നുള്ള റൊമാൻസും ഒക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. മതി, നിർത്ത്. കൊള്ളേന്റെ അടുത്ത് കൊണ്ടപ്പ കോപം വരുന്നുണ്ടല്ലേ. കൊള്ളാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, ഒന്നും ചെയ്യാത്തൊരു കൊച്ചു തമ്പുരാട്ടി. അത്യാവശ്യം വന്നപ്പോ സ്വന്തം ഭർത്താവിനെ മറന്ന് എന്നെ കൊണ്ട് മാനേജ് ചെയ്യിപ്പിച്ചവളെ ലെഡി. നീ ഇനി ആരെ കൊണ്ടൊക്കെ മാനേജ് ചെയ്യിപ്പിക്കണ്ടെന്ന് ആർക്കറിയാം? ഒറ്റൊച്ച ആളെക്കൂട്ടല്ലേ, ആരെയും അറിഞ്ഞ മോശമല്ലേ. ഇപ്പൊ ഞാൻ വന്നതേ ഒരവകാശം ചോദിക്കാനാ. കഴുത്തി താലി കെട്ടിയില്ലെങ്കിലും ഒരർത്ഥത്തിൽ ഞാനും നിന്റെ ഭർത്താവാണല്ലോ. ഒന്നുമില്ലെങ്കിലും കുറച്ചു നാളത്തെ ദൈർഘ്യമുള്ള ദാമ്പത്യമല്ലേ നമ്മുടേത്. ദാമ്പത്യത്തിന്റെ പൂർണ്ണ അർത്ഥം വന്നെത്തുന്നത് അതിന്റെ ബന്ധവും കൂടി പൂർത്തിയാകുമ്പോഴാണല്ലോ. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അല്ല, ചക്കരക്കുടത്ത് കൈയിട്ട് നിക്കാൻ ഡോക്ടർക്ക് മാത്രമല്ല ഇഷ്ടം, ഈ പുതിയ ഭർത്താവിനുണ്ടേ. എന്തായത്, ഇതൊക്കെ തന്റെ ഉള്ള ആമ്പിള്ളേര് കണ്ട് പഴകിയ സ്റ്റൈലാടി. മോളുടെ കയ്യിൽ പുതിയതെന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർന്നിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ.
നിന്റെ ബോഡി ടച്ചും കുറച്ച് കൊടുക്കും. എന്താ പൂട്ട, എന്താന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കണ. ഫലപ്രദമനും പാൽപായസവും സദ്യയൊക്കെ വെച്ച് തന്ന് സ്വന്തം സഹോദരനെ പോലെ നിന്നെ സൽക്കരിച്ച എന്റെ പാവൻ രേണുവിനെ അപ്പുകുട്ട, മട്ടും പാവും ഒക്കെ കണ്ടപ്പോ ഞാനും അങ്ങനെ ആദ്യം വിചാരിച്ച് തന്റെ ഭാര്യ ഒരു പാവമായിരിക്കുന്നു. പക്ഷേ കാണാൻ കൊള്ളാവുന്നവരുടെ കൂടെ കാറി കയറി പോകുന്ന തന്റെ ഭാര്യ പാവമാണെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾ വിശ്വസിക്കുവോ? എന്താ പേര്? കൊച്ചിരാമൻ. കൊച്ചിരാമട്ടം വിശ്വസിക്കുവോ? ഇല്ല. ഒരു ദിവസം ഡോക്ടറോടെ പോകുന്നു, വേറെ ദിവസം വേറെ ആളുടെ പോകുന്നു, പിന്നെ ഇതിനെയൊക്കെ മറുപടിക്കാൻ ഡയബറ്റീസ് എന്ന് പറഞ്ഞ രോഗമൊക്കെ ഉണ്ട്. സ്വന്തം ഭാര്യയുടെ നെറ്റിൽ നല്ലവളാണെന്നുള്ള ലേബർ എഴുതി ഒട്ടിച്ചോണ്ട് മാത്രം അവള് നല്ലവളാവില്ലടോ. അവള് എവിടെ പോകുന്നു, ആരോടെ പോകുന്നു, എന്തിനു പോകുന്നു, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഭർത്താവ്. ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ, തനിക്ക് കണ്ണോടെ തന്റെ ഭാര്യയുടെ തനിനിറം ഞാൻ കാണിച്ചുതരാം. എന്നിട്ട് പറയണോ തന്റെ ഭാര്യ നല്ലവളാണോ ചീത്തയാണോ എന്ന്? താൻ പറയണ സ്ഥലത്ത് തന്റെ ഭാര്യ ഞാൻ കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവരും, ഞാൻ കൊണ്ടുവരൂടോ? എന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിയോടാ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അറിവ് പറഞ്ഞു തരാനുള്ള ബുദ്ധിയോ വിവരമോ എനിക്കില്ല. എന്നാലും പറയുകയാണ്, മുതലാളി ഇതേക്കുറിച്ചൊന്നും ഭാര്യയോട് ചോദിക്കരുത്. സ്വന്തം ഭാര്യയെ ഭർത്താവ് സംശയിക്കുന്നു എന്ന് തോന്നിയാലുള്ള അവസ്ഥ ഏത് സ്ത്രീക്കാ സഹിക്കാനാവുക? സംസാരിക്കേണ്ടെന്ന് വെച്ചാ ഇവിടെ നിന്ന് സംസാരിക്കാം. അപരിചിതർക്കുള്ളതാണ് ഈ സിറ്റ് ഔട്ട്. എന്ന് തുടങ്ങി ഈ പരിചയക്കുറവ്? സിറ്റ് ഔട്ടിൽ നിന്ന് സംസാരിക്കേണ്ടതല്ലോ നമ്മൾ തമ്മിലുള്ള വിഷയം. മതിൽക്കെട്ടിന് പുറത്തു പോയാ നാളെ ചുമരെടുത്തുറപ്പാ. എന്താ നാ പറങ്ങിപ്പോയോ? പുറത്തിറങ്ങി സംസാരിക്കണോ? ആവാം, പക്ഷേ എനിക്കിത്തിരി വോളിയും കൂടുതലാ. വേണോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാം പറഞ്ഞവസാനിപ്പിക്കേണ്ട കാര്യങ്ങളാ. അതിനു മുമ്പ് ഒരു പ്രത്യുപകാരം ചെയ്യണം. ഒരിക്കൽ രേണു എന്നോട് ആവശ്യപ്പെട്ടു ഒന്ന് മാനേജ് ചെയ്യാൻ. തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിലും ഞാൻ രേണുവിന്റെ ഭർത്താവായി. ബട്ട് നൗ തിരിച്ചെനിക്ക് വേണ്ടിയും ഒന്ന് മാനേജ് ചെയ്യണം. എന്റെ ഭാര്യയാകണം. ഞെട്ടണ്ട, നൗ ഫോർ മൈ ലൈഫ്. ഒറ്റ ദിവസത്തേക്ക് മാത്രം, ജസ്റ്റ് വൺ ഡേ. അതും രാത്രിയല്ല, പകൽ. തെറ്റായ വഴിക്കുമല്ല, സ്വല്പം വ്യാപാരം. എൻ്റെ ഒരു വലിയ കസ്റ്റമർ വൺ മിസ്റ്റർ മോത്തിലാൽ നാളെ എൻ്റെ ഔട്ട് ഹൗസിൽ വരും. അയാൾക്ക് മുഖം കൊടുത്ത് ഒന്ന് സൽക്കരിക്കണം. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് മദ്യവും ഭക്ഷണമൊക്കെ എൻ്റെ ഭാര്യയെ പോലെ നിന്ന് ഒന്ന് വിളമ്പിക്കൊടുക്കണം. ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ ഞാനിവിടെ തിരിച്ചുടന്നാക്കാം. അതോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിക്കും. എന്റെ കാലിൽ ചെരുപ്പുണ്ട്. ചെരുപ്പുകൊണ്ട് മുഖത്തടിക്കാനല്ലേ കഴിയൂ? അപ്പുക്കുട്ടനും നീയും തമ്മിലുള്ള ബന്ധം ദാ ഇതോടെ കഴിയും. എനിക്ക് വയ്യ. അതിബുദ്ധി പെണ്ണുങ്ങൾക്ക് ചില കാര്യങ്ങൾക്കേ ഉള്ളൂ. ഈ ഫോട്ടോ പോയാൽ ഇതിന്റെ നെഗറ്റീവ്സ് എന്റെ കയ്യിലുണ്ടെന്ന കാര്യം പാവം രേണു മറന്നു. എന്റെ ജീവിതം നശിപ്പിക്കരുത്,
ആരുടെയും ജീവിതം നശിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുപോലെ ആരും വഞ്ചിക്കപ്പെടുന്നതും എനിക്കിഷ്ടമല്ല. ഇന്ന് ചിങ്ങം അവസാനിക്കുകയാണ്, നാളെ പുതിയ മാസം. ഞാൻ ആവശ്യപ്പെട്ട ഈ ചെറിയൊരു നാടോടി കളിച്ചു തീർന്നാൽ അപ്പൊ തന്നെ തിരശ്ശീലയുണ്ട് എന്നേക്കുമായി. പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. വേണു ഭയപ്പെടുന്ന നേറ്റീവ്സ് കയ്യോടെ തിരിച്ചു തരും. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ. ഓക്കെ. കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി ചെല്ലെ. വാക്കുകൊടുത്ത തെറ്റിക്കുന്നവനല്ല പ്രേമൻ. മോത്തിലാൽ നിന്നെ എന്റെ ഭാര്യയായിട്ട് മാത്രമേ കാണൂ. മടിക്കണ്ട ചെല്ലെ, ഞാൻ പിന്നാലെ ഉണ്ടാവും ചെല്ലെന്ന്. Thank you.
പറഞ്ഞു ഇവൻ ഒറ്റ ഇവരെല്ലാം കാരണക്കാരൻ. സ്വന്തം ഭർത്താവിന്റെ ജീവിതത്തിൽ സ്നേഹിക്കുന്നവളെ രേണു. പക്ഷേ അവൾ ആഗ്രഹിച്ചു അവളുടെ ഭർത്താവ് അവൾ ഇഷ്ടപ്പെടുന്ന വേഷത്തിൽ നടക്കണമെന്ന്, സമൂഹത്തിന് മുമ്പിൽ അല്പം സ്റ്റാറ്റസ് ഉണ്ടാക്കണമെന്ന്. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ അതിന് തയ്യാറായില്ല. എല്ലാം ഞാൻ പറയാം രേണുടെ. എല്ലാം പോച്ചു നമ്മൾ വീണത എന്നെ തപ്പ് പണിയിട്ട് ഒന്നും പറയണ്ട, ഒക്കെ എനിക്ക് മനസ്സിലായി. നിനക്കൊരിക്കലും ഒരിക്കലും അങ്ങനെ ആവാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ശിക്ഷ എനിക്ക് കിട്ടി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇവിടുന്ന് പോവുക. പ്രേമ, അത് പിന്നെ വേണ്ട, പോണം. സോറി, ഞങ്ങൾ ഒന്നാം തീയതിക്കാണ് വന്നതൊന്നുമല്ല, ഒരു സന്തോഷ വാർത്ത പറയാൻ വന്നതാണ്. ഞങ്ങൾ സ്റ്റേജിലേക്ക് പോകുന്നു. സ്റ്റേജിലേക്കോ? യാ, തമിഴ്നാട് സ്റ്റേറ്റ്സിലേക്ക്. ഐ മീൻ പൊള്ളാച്ചി. ഹായ് മൊലാലി. സോറി മൊലാലി, ഞാൻ ഇവിടെ നിന്നിട്ട് ഇനി ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ മുതലാളിന്റെ കൂടെ ഞാൻ തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് പോവാണ്. വന്നിട്ട് പാക്കല്ലാം. വരട്ടെ വരട്ടെ മുതലാളി. ഡോക്ടർ വരട്ടെ. അയ്യോ, ഇവിടെ ഒരു വരട്ടെ. ചേരേണ്ടത് ചേരേണ്ടതേ ചേരൂ. ഹലോ.